നമസ്കാരം ബർലിൻ സ്റ്റഡി സെൻ്റർ നടത്തിയ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ അകത്ത് പാസ്സായ മെഡിക്കലും മെഡിക്കികളുമായിട്ടുള്ള കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളുമാണ് ഇന്നത്തെ മീറ്റിങ്ങിലുള്ളത് എന്തായാലും നിങ്ങൾ ബ്രിലിൻറ്റിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ബർലിൻ്റെ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് സന്തോഷ് കുമാർ ബർലിനിലെ ഒരു ഡയറക്ടറാണ് ഞങ്ങൾ നാല് ഡയറക്റ്റേഴ്സാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സെൻറ് തോമസ് കോളേജിൻ്റെ അടുത്ത് അൽഫോൻസ കോളേജിൻ്റെ അടുത്ത് പാലായിൽ ഒരു ട്യൂഷൻ സെൻറ്റർ ആയിട്ട് തുടങ്ങിയതാണ് സ്ഥാപനം എൺപത്തിയാറിൽ എൻട്രൻസിൻ്റെ കോച്ചിങ് ക്ലാസ് തുടങ്ങി കുറച്ച് കുട്ടികളുമായിട്ട് തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ പടിപടിയായി വളർന്ന് രണ്ടായിരത്തോടെയാണ് ഞങ്ങളുടെ ഒരുവിധം കപ്പാസിറ്റി ആയത് രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങൾ ആദ്യത്തെ ബിൽഡിംഗ് പണിതു ഇപ്പോൾ ഏതാണ്ട് പത്ത് നൂറ് നൂറ്റി അൻപത് ക്ലാസ് റൂമുകൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് അത് പാലായിലാണ് ഉള്ളത് പാലായിലെ മത്തോലി എന്ന് പറയുന്ന സ്ഥലത്താണ് മത്തോലി എന്ന് പറയുന്നത് ഗ്രാമമായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ടൗൺഷിപ്പ് പോലെ തന്നെയായിട്ടുണ്ട് ഇവിടെ ഉള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണ് അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ഇട്ടിട്ട് ആറാം ക്ലാസ് മുതലാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സുണ്ട് അതിൽ ഒൻപത് പത്ത് ക്ലാസ്സിലെ കുട്ടികളുടെ ഫൗണ്ടേഷൻ കോഴ്സിന് വിളിക്കുന്ന പേര് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്നാണ് ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഒൻപതിലും പത്തിലും ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ചേരുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ തന്നെ പതിനൊന്നിലെയും പന്ത്രണ്ടിലെയും ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലേക്ക് ഉള്ള അഡ്മിഷൻ ഉറപ്പായി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒൻപതേ പത്തേ ക്ലാസ്സിലെ ക്ലാസ്സുകൾ എടുക്കുന്നത് ഞങ്ങൾ അല്പം കൂടി നിലവാരം കൂട്ടിയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പതിനൊന്നാം ക്ലാസ്സിലെ ക്ലാസ്സുകളെ ഡിപ്പെൻഡ് ചെയ്താണ് എടുക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിലെ ക്ലാസ്സുകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെടുക്കും അപ്പം പതിനഞ്ചിലും പന്ത്രണ്ടിലും പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് ആറ് ഏഴ് എട്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫൗണ്ടേഷനാണ് അത് സ്കൂൾ ക്ലാസ്സിനെ ബേസ് ചെയ്താണ് എടുക്കുന്നത് അത് അല്പം കൂടെ ഡെപ്ത്തിലാണ് ക്ലാസ് എടുക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കൂടാൻ ഉതകുന്നതാണ് എന്നാണ് അപ്പം ഇതാണ് ഫൗണ്ടേഷൻ ബാച്ചുകൾ എന്ന് പറയുന്നത് പിന്നെ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ഈ ഫൗണ്ടേഷൻ എഴുതിയ ദിവസം സ്ക്രീനിങ് ടെസ്റ്റ് എഴുതിയ ദിവസം തന്നെ പത്ത് പത്താം ക്ലാസ്സിൽ ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഫൗണ്ടേഷൻ്റെ ഉള്ള കുട്ടികളും ബാക്കി കുട്ടികളും എല്ലാം കൂടി എഴുതിയ സ്ക്രീനിങ് ടെസ്റ്റ് നടന്നു അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർക്ക് സെലക്ഷൻ കൊടുത്തിട്ടുണ്ട് അവരുടെ വേറെയാണ് അത് പതിനൊന്നിലേക്കും പന്ത്രണ്ടിലേക്കും പഠിക്കുന്ന സമയത്ത് ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറഞ്ഞു അപ്പം അഞ്ച് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഫൗണ്ടേഷൻ ക്ലാസ് പതിനൊന്നാം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലേക്കും ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഞങ്ങളുടെ സെൻറ്ററുള്ള അടുത്ത സെൻറ്ററിൻ്റെ അടുത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ആ സെൻറ്ററിൽ വന്ന് എല്ലാ ദിവസവും എൻട്രൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറയുന്നത് അല്ല റെസിഡൻഷ്യൽ ബാച്ച് എന്ന് പറയുന്നത് അതുകൂടാതെ നമുക്ക് പതിനാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ശനി ഞായറും ദിവസങ്ങളിൽ വന്ന് പഠിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ സെൻറ്ററുകളിൽ വന്ന് പഠിക്കാൻ പറ്റുന്ന ലോങ് ടേം ബാച്ചുകളുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻട്രൻസ് എഴുതിയിട്ട് ഉദ്ദേശിക്കുന്ന റാങ്ക് കിട്ടാത്ത കുട്ടികൾക്ക് റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ റിപ്പീറ്റർ ബാച്ച് ഉണ്ട് റിപ്പീറ്റർ ബാച്ച് ഈ വർഷം എട്ട് സെൻറ്ററുകളിൽ നടത്തുന്നുണ്ട് ഞങ്ങൾ കണ്ണൂരുണ്ട് അത് തലശ്ശേരിയിലുള്ളത് കണ്ണൂരേക്ക് മാറ്റിയതാണ് കോഴിക്കോടുണ്ട് തൃശ്ശൂരുണ്ട് എറണാകുളം ഉണ്ട് പാലായിലുണ്ട് കൊല്ലത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് അതുപോലെ കോട്ടയ്ക്കലുമുണ്ട് ഇത്രയും സ്ഥലത്ത് ഞങ്ങളുടെ റിപ്പീറ്റർ ബാച്ചുകളുണ്ട് അപ്പം ഞങ്ങളുടെ എന്ന് പറയുന്നത് അത്രയും സെൻറ്ററുകളാണ് അതാണ് പിന്നെ ആ സെൻറ്ററുകളുടെ അടുത്തൊക്കെ വെച്ചാണ് ഞങ്ങൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ ക്ലാസിൻ്റെ ക്ലാസ്സുകളെടുക്കുന്നത് അതിൻ്റെ സ്ഥലമൊക്കെ പറയാം അപ്പോൾ ഇതാണ് ിൻഡിൻ്റെ ഒരു നട്ട്ഷല്ലെന്ന് പറയുന്ന ഞങ്ങൾ നാല് പേരുണ്ടെന്ന് പറഞ്ഞു എൻ്റെ പേര് സന്തോഷ് കുമാർ പിന്നെയുള്ളത് സെബാസിൻ ജി മാത്യു ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടറാണ് സെബാസ്റ്റ്യൻ ജി മാത്യു ജോർജ് തോമസ് സ്റ്റീഫൻ ജോസഫ് അപ്പം ഈ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്കും ഓരോ സെൻറ്ററിൻ്റെയും ചാർജുകളുണ്ട് അപ്പോൾ ഡയറക്ടർമാരുടെ കീഴ് ആണ് ഓരോ സെൻറ്ററുകളും വർക്ക് ചെയ്യുന്നത് അപ്പം ഒന്നോ രണ്ടോ സെൻറ്ററൊക്കെ ഓരോരുത്തരെ നോക്കുന്നുണ്ട് എന്ന് ഓർക്കുക അതുപോലെ നമ്മൾ ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരും വിചാരിക്കാൻ സാധ്യതയുള്ളത് അതൊരു ട്യൂഷൻ ക്ലാസ് ആണ് എന്നാണ് ശരിക്കും ട്യൂഷൻ ക്ലാസ് അല്ല ട്യൂഷന് പകരമുള്ള ക്ലാസ്സും അല്ല ഫൗണ്ടേഷൻ കോഴ്സ് ഇത് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ പതിനൊന്നാം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും കഴിയുന്ന സമയത്ത് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്ന സമയത്തേക്ക് വേണ്ട ഫൗണ്ടേഷൻ ആണ് ഇതിൻ്റെ അത് ബേസിക് ആയിട്ട് വരും അപ്പം ഇത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന മെഡിക്കലും എൻജിനീയറിങ്ങും എൻട്രൻസ് എക്സാമിനേഷനിലാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റിലാണ് ഇഷ്ടം ഇപ്പോൾ സയൻസ് ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് പക്ഷേ സയൻസ് സബ്ജക്റ്റ് മാത്രമല്ല ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി നാല് സയൻസ് ഉണ്ട് കൂടാതെ എബിലിറ്റി ഉണ്ട് സോഷ്യൽ സ്റ്റഡീസുണ്ട് ജി കെ ഉണ്ട് അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെയിൻ ഉദ്ദേശം എൻട്രൻസിലെ മെഡിക്കലും എൻജിനീയറിങ്ങും തന്നെ കുട്ടികൾ വരിക നല്ല കുട്ടികൾ വരിക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം പക്ഷേ ഞങ്ങൾക്കറിയാം നല്ല കുട്ടികൾ ഇത് മാത്രമല്ല ബാക്കി ഒക്കെ ശ്രമിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിലും നമുക്ക് സി യു ഇ ടി എന്നൊക്കെ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റൊക്കെ ഉണ്ട് അത് ഡിഗ്രിക്ക് പഠനത്തിന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം അഡ്മിഷൻ കിട്ടുന്ന ടെസ്റ്റാണ് അതുപോലെയുള്ളതിൻ്റെ ബേസിക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടണം എന്നുദ്ദേശത്തിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോലെ നമുക്കറിയാം ജോലിക്കൊക്കെ ആണെങ്കിൽ ജി കെ ഉണ്ടാവും ജി കെയുടെ ഉണ്ടാവും കറണ്ട് എബിലിറ്റിയുടെ ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്ക് കൂടെ ഇതിൻ്റെ അകത്തുനിന്ന് തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മിക്കവാറും ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും ബേസിക് ക്ലാസ്സുകൾ തരുന്നത് ബാക്കിയുള്ളത് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട് അതിലേക്ക് വരാം അപ്പം നമ്മൾ ആറിലും ഏഴിലും എട്ടിലും പഠിക്കുന്ന കുട്ടിക്ക് സ്കൂളിലുള്ള ടോപ്പിക്കിനെ അതിനെ അല്പം കൂടി ഡെപ്തിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആദ്യമേ തുടങ്ങിയ സമയത്തൊക്കെ അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് അല്ല റെസിഡൻഷ്യൽ ബാച്ചിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത് ഞങ്ങളുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിൽ നിന്നാണ് എന്നാണ് കാര്യം അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്ത അമ്പത് ലക്ഷം രൂപ തോമസ് ബിജുവിൻ്റെ അമ്പത് ലക്ഷം രൂപയും ഈ വർഷത്തെ ഒരു കോടി രൂപയൊക്കെ കൊടുത്തത് ഞങ്ങളുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനാണ് അതുപോലെ ടോപ്പ് റാങ്ക് വരുന്നതിൽ ഏതാണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റ് കുട്ടികളും ഞങ്ങളുടെ ഫൗണ്ടേഷനിലൂടെ വന്ന കുട്ടികളാണെന്നുള്ള സന്തോഷമായിട്ടുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുക അതാണ് ഫൗണ്ടേഷൻ്റെ അപ്പം അത് രാകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ഉണ്ടാകുന്ന ബെനഫിറ്റ് എന്താണ് എന്നറിയാൻ പറ്റും അതുപോലെ മാത്തമാറ്റിക്സിൻ്റെ ഹയർ ഓർഡർ തിങ്കിംഗ് ഉണ്ടാവും സ്കിൽസ് ഡെവലപ്പ് ചെയ്തും പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടാവും മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും റീസണിങ് എബിലിറ്റി ഉണ്ടാവും ഇതിനൊക്കെ അപ്പുറം കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് കാര്യം അപ്പം പല പേരൻസും കഴിഞ്ഞ ഒരു ദുബായി പോയപ്പോഴാണ് അവിടെ ഒരു പേരൻ്റ് വന്ന് പറഞ്ഞത് എൻ്റെ കുട്ടി പഠിക്കാൻ തുടങ്ങിയത് ബ്രില്ലിൻ്റിൻ്റെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷമാണ് അത്രയും അല്പം ഉയർത്തി പറഞ്ഞതായിരിക്കും എന്നാലും അങ്ങനെ ഒരാൾ പറയുമ്പം അതിൻ്റെ അകത്ത് ഏറ്റവും സന്തോഷമുണ്ട് എന്ന് ഓർക്കുക അതുപോലെ ഈ ക്ലാസ്സുകളുടെ കാര്യത്തിൽ ഇപ്പോഴാണ് ഞങ്ങളും ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയത് അത് കോവിഡോടെ ആണ് ഞങ്ങളും തുടങ്ങിയത് കോവിഡിന് മുമ്പ് ഞങ്ങൾക്ക് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചോ ആറോ സെൻറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഫ്ലൈൻ സെൻറ്ററിൽ ഇപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് ഇടുന്ന കുട്ടികൾ ആ സെൻറ്ററിൽ വെച്ച് ടെസ്റ്റ് എഴുതുന്നു ആ ടെ സെൻറ്ററിൽ സെലക്ഷൻ കിട്ടുന്ന കുട്ടികൾ ആ സെൻറ്ററിൽ വന്ന് പഠിക്കുന്നു അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സിസ്റ്റം അപ്പോൾ ഓഫ്ലൈൻ കഴിഞ്ഞിട്ട് ഓൺലൈൻ സിസ്റ്റം വന്നപ്പം ഞങ്ങൾ ഈ ഇപ്പം ഞങ്ങളുടെ സെൻറ്ററുകളിൽ വരാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട് അപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടത് ആരാണ് ഓഫ്ലൈൻ ക്ലാസ് എടുക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഓഫ്ലൈനിൽ വരാൻ പറ്റാത്തവർക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഓൺലൈൻ ക്ലാസ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും ഏതാണ് നല്ലത് ക്ലാസ് അത് ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ക്ലാസ് അല്ല നല്ലത് കുട്ടികളാണ് നല്ലത് കുട്ടി പഠിച്ചാൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നന്നായിട്ട് പഠിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും അതിൻ്റെ അകത്ത് അപ്പോൾ ക്ലാസ് നല്ലത് എന്ന് ചോദിക്കരുത് എല്ലാ ക്ലാസ്സുകളും നല്ലതാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ നല്ലതെന്നേ ഞങ്ങൾക്ക് പറയാനാവുള്ളൂ അത് തീർച്ചയാണ് പക്ഷെ ഓഫ്ലൈൻ വരാൻ പറ്റുന്ന കുട്ടികൾക്ക് അപ്പോൾ വരാൻ പറ്റുന്ന കുട്ടിയാണ് കൊണ്ടുവിടാൻ ആളില്ല എങ്കിൽ നമുക്ക് ഓൺലൈൻ എടുക്കുക എന്ന് ഓർക്കുക അപ്പം നിങ്ങളത് ഓർക്കുക അതുകൊണ്ട് ഓൺലൈൻ ആയതുകൊണ്ട് ഇരുന്നും ഞങ്ങളുടെ ക്ലാസ്സുകൾ മലയാളി കുട്ടികൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും അത് മലയാളി കുട്ടികളുടെ മാത്രമല്ല കാര്യം ഞങ്ങൾ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന കുട്ടികൾ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതൽ കുട്ടികൾ ഓൺലൈനാണ് കാരണം പല സെൻറ്ററുകൾ ഞങ്ങൾക്ക് കുറേ സെൻറ്ററുകളേ ഉള്ളൂ ആ സെൻറ്ററുകളിൽ വരാൻ പറ്റുന്നവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന കുട്ടികൾ ഗൾഫിലൊക്കെയുള്ള കുട്ടികളുണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ഓൺലൈൻ ക്ലാസ്സിൽ സാധാരണ നമുക്ക് മലയാളം മലയാളം മീഡിയ അല്ല മീഡിയ ഒക്കെ ഇംഗ്ലീഷ് ആണെങ്കിൽ ക്ലാസ് എടുക്കുന്നത് മലയാളത്തിലാണ് കൂടുതൽ ഞങ്ങൾ ഓഫ്ലൈനും ഓൺലൈനും എടുക്കുന്നത് ഓൺലൈനിൽ അപ്പോൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് മലയാളം മീഡിയം എന്ന് വേണേൽ പറയാം ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മലയാളം മീഡിയം എന്ന് പറയാം രണ്ടാമത്തത് ഇംഗ്ലീഷ് മീഡിയം അത് പുറത്തെ കുട്ടികളെ പുറത്തെ കുട്ടികളെ മീൻസ് കേരളത്തിന് അല്ല ഇന്ത്യക്ക് വെളിയിലുള്ള കുട്ടികളെ ഉദ്ദേശിക്കുന്നത് അവർക്കൊരു കാര്യമുണ്ട് അവരുടെ വെക്കേഷനൊക്കെ വ്യത്യാസമുണ്ട് വെക്കേഷൻ വ്യത്യാസമുള്ള സമയത്ത് അവർക്ക് കൂടുതൽ ക്ലാസ് എടുക്കാൻ പറ്റും ഇവിടെ വെക്കേഷൻ ഉള്ള സമയത്ത് അവർക്ക് ക്ലാസ് കാണും അപ്പം കുറച്ച് ക്ലാസ്സുകൾ എടുക്കാം അങ്ങനെ രണ്ടായിട്ട് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട് അതിൽ ഓൺലൈൻ ക്ലാസിൻ്റെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പം അത് ഫുള്ളി ഓഫ്ലൈൻ അല്ല ഹൈബ്രിഡ് ടൈപ്പാണ് ക്ലാസ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്ലാസ്സുകളും ഓഫ്ലൈനായിരിക്കും അതിൻ്റെ അകത്ത് കുറച്ച് ക്ലാസ്സുകൾ നമ്മുടെ ജി കെയുടെ ടോപ്പിക്ക് മെൻറ്റലബിലിറ്റിയുടെ ടോപ്പിക്ക് അങ്ങനെയുള്ളതെല്ലാം ഓൺലൈനായിരിക്കും തരും അപ്പോൾ ഇത് ശരിക്കും ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ടൈപ്പാണ് ക്ലാസ്സുകൾ അപ്പം നിങ്ങൾ ഓർക്കുക ഹൈബ്രിഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് എന്ന് തന്നെ ഓർത്തുകൊള്ളുക അതിൻ്റെ അകത്ത് കുറച്ച് ഓൺലൈനും ഉണ്ടായിരിക്കും എന്നവർക്ക് അതിൻ്റെ അകത്ത് തന്നെ ഹൈബ്രിഡ് ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസിൻ്റെ അകത്ത് തന്നെ ഞങ്ങളുടെ ഈ പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ എ ബാച്ചും ബി ബാച്ചും ഉണ്ട് എ ബാച്ച് എന്ന് പറയുന്നത് നല്ല ബാച്ചും ബി ബാച്ച് എന്ന് പറയുമ്പോൾ മോശം ബാച്ചും എന്നല്ല ഉദ്ദേശം ചില കുട്ടികൾ ഈ പള്ളിയിലൊക്കെ കാറ്റിക്കസത്തിന് പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് വരാൻ അല്പം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ വരുന്നവർക്ക് ഞായറാഴ്ചകൾ ഉച്ച കഴിഞ്ഞായിരിക്കും ക്ലാസ് എടുക്കുന്നത് ബാക്കി വരാൻ പറ്റുന്ന കുട്ടികൾക്ക് ഞായറാഴ്ചകളായിരിക്കും ക്ലാസ് എടുക്കുന്നത് ഞായറാഴ്ചകൾ ഞങ്ങൾ ഫുൾ ഡേ ക്ലാസ് എടുക്കുന്ന കുട്ടികളെയാണ് എ സെക്ഷൻ എന്ന് വിളിക്കുന്നത് ബി സെക്ഷൻ എന്ന് വിളിക്കുന്നത് ഹാഫ് ഡേ ക്ലാസ് എടുക്കുന്ന കുട്ടികളാണ് ഞായറാഴ്ച അപ്പോൾ ഹാഫ് ഡേ ക്ലാസ് ആകുമ്പോൾ എല്ലാ ദിവസവും ഈ രാവിലെ വരുന്ന കുട്ടികളുടെ അത്രയും ക്ലാസ് കിട്ടാൻ സാധ്യതയില്ല അതിൻ്റെ അകത്ത് അല്പം ക്ലാസ്സിൻ്റെ സമയം കുറവ് വരുന്നതുകൊണ്ട് അവർക്ക് എല്ലാ ഞായറാഴ്ചകളും ഉച്ചകഴിഞ്ഞ് ക്ലാസുകൾ കാണും ബാക്കിയുള്ളവർക്ക് മൂന്ന് ഞായറാഴ്ച ക്ലാസ്സുകൾ അല്ലേ മൂന്ന് ഞായറാഴ്ച ക്ലാസ്സുകളാണ് രാവിലെ മുതൽ വരുന്നത് കൂടാതെ സെക്കൻഡ് സാറ്റർഡേയും ക്ലാസ് ഉണ്ട് അതെല്ലാവർക്കും ക്ലാസ് ഉണ്ടാകും അപ്പം അത് ഓഫ് ഞങ്ങളുടെ എ ബാച്ചും ബി ബാച്ചും ഉള്ള സെൻറ്റർ ഏതാന്ന് പറയാം പക്ഷേ നിങ്ങൾ അത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഇപ്പം പറഞ്ഞു നമ്മൾ പറഞ്ഞു ഓഫ്ലൈൻ ബാച്ചുണ്ട് ഓൺലൈൻ ബാച്ചുണ്ട് അതിൽ എബ്രോഡ് ബാച്ചും ഉണ്ട് ഓൺലൈൻ ബാച്ച് ലോക്കൽ ബാച്ചും ഉണ്ട് എബ്രോഡ് ബാച്ചും ഉണ്ട് ഓഫ്ലൈൻ്റെ അകത്ത് ഹൈബ്രിഡ് ആണ് ഓഫ്ലൈൻ ബാച്ച് അതിൻ്റെ അകത്ത് എയും ബിയും ഉണ്ട് എയും ബിയും ഉള്ള സ്ഥലം മാത്രം പറയാം ആ സ്ഥലത്ത് മാത്രമേ നമുക്ക് എയും ബിയും ഉള്ളൂ അല്ലെങ്കിൽ എ ടൈപ്പ് മാത്രമേ ഉള്ളൂ എന്ന് എന്നുറക്കുക അപ്പം അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് സെൻറ്ററിനെ കുറിച്ച് പറയാം സെൻറ്ററിൻ്റെ കാണിക്കുക ഇപ്പം സെൻറ്ററുകളിലെ പടമാണ് കൊടുത്തിരിക്കുക കണ്ണൂർ ടൗണിൽ അപ്പം നമ്മുടെ സെൻറ്ററുണ്ട് നമ്മുടെ റിപ്പീറ്റർ സെൻറ്ററുണ്ട് കണ്ണൂർ കണ്ണൂരുണ്ട് പക്ഷേ അവിടെ ഒൻപതാം ക്ലാസ്സും പത്താം ക്ലാസ്സും മാത്രമേ ഉള്ളൂ എന്നുറക്കുക ബാക്കി കണ്ണൂരുള്ളവരെല്ലാം ഓൺലൈൻ തന്നെ പഠിക്കേണ്ടി വരും കോഴിക്കോട് കോഴിക്കോട് ഞങ്ങളുടെ സെൻറ്ററിൽ തന്നെയാണ് അവിടെ എല്ലാ ക്ലാസ്സും ഉണ്ട് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുണ്ട് കോട്ടയ്ക്കലുണ്ട് കോട്ടയ്ക്കൽ എട്ടും ഒൻപതും പത്തും ക്ലാസ്സുകളാണ് ഉള്ളത് അപ്പോൾ ആറു വേഴും കോട്ടയ്ക്കൽ ഓഫ്ലൈൻ ഇല്ല ഓൺലൈനേ ഉള്ളൂ തൃശ്ശൂർ സെൻറ്ററുണ്ട് തൃശ്ശൂർ സെൻ്ററിൽ എല്ലാ ക്ലാസ്സുകളും ഉണ്ട് പിന്നെ എറണാകുളത്ത് ഞങ്ങൾ തേവര സെൻറ്ററിലുണ്ട് വാഴക്കാല സെൻറ്ററിലുണ്ട് രണ്ട് സ്ഥലത്തുണ്ട് തേവര സെൻറ്ററിൽ എല്ലാ ക്ലാസ്സുകളും ഉണ്ടല്ലേ എട്ടേ ഒൻപത് പത്ത് തേവര എട്ട് ഒൻപത് പത്തുണ്ട് ആറ് ഏഴ് ക്ലാസ് ഇല്ല വാഴക്കായൽ വാഴക്കാലയിൽ ആറ് മുതൽ പത്ത് വരെയുണ്ട് അപ്പോൾ എറണാകുളത്ത് രണ്ട് സെൻ്ററിലുണ്ട് തേവര ഉള്ളതിൽ എട്ട് ഒൻപത് പത്തേ ഉള്ളൂ മറ്റവിടത്ത് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് നാലും ഉണ്ട് ഇവിടെ ഇതുണ്ടോ രാവിലെ ഉച്ചകഴിഞ്ഞ് ഉണ്ടോ ഇല്ല വാഴക്കാലായിൽ ഞങ്ങൾ പറഞ്ഞ് എ ബാച്ചും ബി ബാച്ചും ഉണ്ട് രാവിലെ മുതൽ തുടങ്ങുന്ന ബാച്ചുകളും ഉണ്ട് ഉച്ച കഴിഞ്ഞ് മാത്രമുള്ള അപ്പം പള്ളിയിൽ പോയിട്ട് വരേണ്ട കുട്ടികൾക്കുള്ള വാഴക്കാലയിലുണ്ട് പിന്നെ കോട്ടയം മാന്നാനും ഉണ്ട് അല്ലേ മാനാനത്ത് എല്ലാ ക്ലാസ്സുകളും ഉണ്ട് അവിടെ എ ബാച്ചും ഉണ്ട് ബി ബാച്ചും ഉണ്ട് എ ബാച്ചും ബി ബാച്ചും എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് വരാനുള്ള കുട്ടികൾക്കുണ്ട് ചങ്ങനാശ്ശേരി ഉണ്ട് ചങ്ങനാശ്ശേരിയിലും എ ബാച്ചും ബി ബാച്ചും ഉണ്ട് അവിടെ എല്ലാ സെൻറ്റർ എല്ലാം ഉണ്ട് പിന്നെ വാഴക്കുളം തൊടുപുഴയ്ക്കടുത്ത് ഉണ്ട് വാഴക്കുളത്ത് എല്ലാ ബാച്ചുകളും ഉണ്ട് എ ബാച്ചും ബി ബാച്ചും ഇല്ല എ ബാച്ച് മാത്രമേ ഉള്ളൂ പാലായിലുണ്ട് പാലായിൽ എല്ലാം ഉണ്ട് അവിടെ എ ബാച്ചും ബി ബാച്ചും ഉണ്ട് അപ്പം പാലായിലുണ്ട് ചങ്ങനാശ്ശേരിയിലുണ്ട് കോട്ടയത്തുണ്ട് ഈ മൂന്ന് സെൻറ്ററുകളിലാണ് വാഴക്കാലയുണ്ട് ഇത്ര നാല് സെൻറ്ററുകളാണ് എ ബാച്ചും ബി ബാച്ചും ഉള്ളത് പിന്നെ ഉള്ളത് കൊല്ലത്ത് കൊല്ലത്ത് എല്ലാ സെൻറ്ററിലും എല്ലാ ബാച്ചുകളും ഉണ്ട് നാലാഞ്ചിറ ട്രിവാണ്ട്രത്ത് അവിടെയും എല്ലാ ബാച്ചുകളുമുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചങ്ങനാശ്ശേരിയിൽ പാലായിൽ കോട്ടയത്ത് വാഴക്കാല ഈ നാല് സെൻറ്ററുകളിലാണ് നമുക്ക് എ ബാച്ചും ബി ബാച്ചും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓഫ്ലൈൻ സെൻറ്ററുകളുടെ ലിസ്റ്റെന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾ നോക്കു വയ്ക്കുക നിങ്ങൾക്ക് ഇന്ന് മുതൽ അപ്ലൈ ചെയ്യാവില്ല നാളെ മുതൽ നിങ്ങൾ ഓൺലൈൻ വേണമോ ഓഫ്ലൈൻ വേണമോ ഓഫ്ലൈൻ സെൻറ്റർ ഏതാണ് എന്നൊക്കെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം ആ വിവരമൊക്കെ ഞങ്ങളുടെ കോർഡിനേറ്റർ പ്രദീപ് സാർ പറയും ഞാനിപ്പോൾ അത്രയും പറയുന്നില്ല പിന്നെ ഏപ്രിൽ പതിനാറ് മുതൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കും ഞങ്ങൾ ഈ വർഷം ഏപ്രിൽ പതിനാറിനാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓഫ്ലൈൻ ബാച്ചിലെ കുട്ടികൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സാഹചര്യം അനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ അപ്പം ഏപ്രിൽ മെയ് മാസത്തിൽ ക്ലാസ് ഉണ്ട് എന്ന് ഓർക്കുക ചിലപ്പം ചില സെൻറ്ററിൻ്റെ സാഹചര്യം അനുസരിച്ച് ചില ക്ലാസ്സുകൾ കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറിന് ആരംഭിക്കുന്ന ക്ലാസ്സിനാണ് ഇപ്പോഴേ പറയുന്നത് ഇനി ഫീ പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് ഞങ്ങൾ ഈ ഇപ്പം ഞങ്ങളുടെ ഇപ്പം തന്നെ ബാച്ചുകൾ നടക്കുന്നുണ്ട് ആറാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് കുഴപ്പമില്ല അവർ ആദ്യം മുതലാണ് തുടങ്ങുന്നത് അവർക്ക് പ്രശ്നമില്ല ഏഴിലേക്ക് വരുന്ന കുട്ടികൾ ഇനി ഞങ്ങളുടെ ഇപ്പം ആറിലുള്ള കുട്ടികൾ പ്രമോഷൻ ടെസ്റ്റ് എഴുതി അത് ഫെബ്രുവരി നടക്കുന്ന പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിയിട്ട് മാർച്ച് ഏപ്രിലിൽ അവരും ഇതേ ക്ലാസ്സിൽ വരും ഇതേ സെൻറ്ററിൽ വരും ക്ലാസ്സിൽ വരും ഓൺലൈനുമായിട്ട് വരാം ഏഴിലുള്ളവർ എട്ടാം ക്ലാസ്സിലേക്ക് വരും അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ കൂടെയാണ് നിങ്ങൾ സെലക്ഷൻ കിട്ടുന്ന കുട്ടികൾ വരേണ്ടത് അങ്ങനെ വരുമ്പം ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഒരു വർഷം ക്ലാസ്സിലിരുന്നല്ലേ അതുകൊണ്ട് അതിൻ്റെ ഒഴിവാക്കാൻ കുട്ടികൾക്ക് ഞങ്ങൾ ജനുവരി മുതൽ ബേസിക്കായിട്ട് കുറച്ച് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും അപ്പം ജനുവരി മുതലുള്ള ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കണം ഫീസ് അടയ്ക്കേണ്ട വിവരങ്ങളൊക്കെ പറയും അത് ഫീ ഏഴാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അടയ്ക്കാൻ പറ്റും ഏഴ് പത്ത് ഏഴ് പത്ത് മുതൽ ഇരുപതാം തീയതി പത്ത് വരെ അടയ്ക്കാൻ പറ്റും പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും ലൈവ് ക്ലാസ്സും ഉണ്ട് അതും മറ്റൊരു കാര്യമാണ് അത് ഈ വർഷം തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും അപ്പം പേയ്മെൻറ്റ് അടയ്ക്കുന്നവർക്കേ ഉള്ളൂ അത് അടുത്ത വർഷത്തേക്കുള്ള പേയ്മെൻ്റ് അടയ്ക്കുന്നവർക്ക് ഈ വർഷം തരും പിന്നെ നമ്മുടെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സാറ്റർഡേയും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ എഴുതിയിട്ടാണ് നിങ്ങളുടെ കുട്ടികൾ മിടുക്കരായിട്ട് കയറി വന്നേക്കുന്നത് അപ്പം അവർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതുപോലെ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും നമുക്ക് മോഡൽ എക്സാമിനേഷനും ഉണ്ടാവും സെക്കൻഡ് സാറ്റർഡേ ആകുമ്പോൾ കുറച്ച് ടോപ്പിക്ക് തീരും നമുക്ക് ആ ടേപ്പിക്ക് തീരുന്നതിൻ്റെ വെച്ചിട്ട് മോഡൽ എക്സാമിനേഷൻ ഉണ്ട് മോഡൽ എക്സാമിനേഷൻ്റെ അകത്ത് ഓഫ്ലൈനും ഓൺലൈനും കുട്ടികളെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും എഴുതുന്നത് അപ്പോൾ എല്ലാ സെൻട്രലുള്ള കുട്ടികളും കൂടി ഒരുമിച്ചായിരിക്കും അപ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് അവരുടെ പൊസിഷൻ മനസ്സിലാകുക ഇപ്പം നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് മാർക്ക് കിട്ടിയേക്കുന്ന കുട്ടികളുടെ നിങ്ങളുടെ മാർക്കുകൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ലേ ഇവരുടെ മാർക്ക് കൂടുതലാണ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടി ഫസ്റ്റിൻ്റെ പേരൊന്നും പറയുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എട്ടാം ക്ലാസ്സിലെ ഒൻപതാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഫസ്റ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്കാണ് നാനൂറിൽ നയൻറ്റി എയ്റ്റ് ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് ഇപ്പം നിങ്ങളുടെ കുട്ടിയായിരിക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്ക് കിട്ടിയേക്കുന്നത് മുന്നൂറ്റി മാർക്ക് കിട്ടിയവർ കാണും എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ കുട്ടിക്ക് കിട്ടിയ മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടി ആ സ്കൂളിലെ ഫസ്റ്റ് ആയിരിക്കാം സെക്കൻഡ് സെക്കൻഡായിരിക്കാം അങ്ങനെയുള്ളൊരു കുട്ടിയായിരിക്കാം ആ കുട്ടിക്ക് കിട്ടിയേക്കുന്ന മാർക്കും ഇത്രയും മാർക്ക് കിട്ടിയ കുട്ടിയുണ്ട് എന്ന് തിരിച്ചറിയുക അതുപോലെ ആറാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ നിന്ന് ഏഴാം ക്ലാസ്സിലേക്കുള്ള ഒരു കുട്ടിയിൽ മുന്നൂറ്റി നാൽപ്പത് മാർക്കാണ് കിട്ടിയേക്കുന്നത് നാനൂറ് മാർക്കിൽ മുന്നൂറ്റി നാ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് ഏഴിൽ നിന്ന് എട്ടിലേക്കുള്ള കുട്ടി കുട്ടികൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മാർക്കാണ് എയ്റ്റി ഫൈവ് പേർസെൻറ്റേജ് ആണ് കിട്ടിയേക്കുന്നത് എട്ടിൽ നിന്ന് ഒൻപതിലേക്കുള്ള കുട്ടികൾക്ക് കിട്ടിയേക്കുന്ന മുന്നൂറ്റി പത്തൊമ്പത് മാർക്കാണ് സെവൻറ്റി നയൻ പോയിൻ്റ് സെവൻ ഫൈവ് പേർസെൻറ്റേജ് ആണ് കിട്ടിയേക്കുന്നത് പത്തിൽ നിന്ന് ഒൻപതിൽ നിന്ന് പത്തിലേക്കുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ച് മാർക്കാണ് നയൻറ്റി വൺ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് നിങ്ങളുടെ കുട്ടികൾ മിക്കവാറും നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് ഒക്കെ പെർസെൻറ്റേജ് മേടിക്കുന്ന കുട്ടികൾ ഇവിടേക്ക് വന്നേക്കുന്ന ഫസ്റ്റിന് കിട്ടിയേക്കുന്നത് അത്രയാണ് അപ്പം നിങ്ങളുടെ കുട്ടിക്ക് കിട്ടിയേക്കുന്ന മാർക്ക് അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷിക്കാം അകലെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഗ്യാപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക സെലക്ഷൻ കിട്ടിയതുകൊണ്ട് മാത്രം സന്തോഷിക്കേണ്ട നിങ്ങളുടെ മുന്നിൽ പല കുട്ടികളും ഉണ്ട് എന്ന് തിരിച്ചറിയുക ഈ പറഞ്ഞ മാർക്ക് കിട്ടിയ കുട്ടി ടോപ്പ് കിട്ടിയ കുട്ടിയും അത്ര സന്തോഷിക്കൊന്നും വേണ്ട ബാക്കി പിന്നിലുള്ളവർ അവരെ കവച്ചു വെക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കും ആ ശ്രമം ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ ഇവഴി സെക്കൻഡ് സാറ്റർഡേ ഇതുണ്ടാവും എല്ലാ സെക്കൻഡ് സാറ്റർഡേ മോഡൽ എക്സാമിനേഷൻ ഉണ്ടാവും സപ്പോർട്ടിങ് ക്ലാസ്സസ് ഞങ്ങൾ ഇത് കൂടാതെ ഞങ്ങൾക്ക് ഐ ഇൻ്റർനാഷണൽ ഒളിമ്പിയാഡ് ക്വാളിഫയിങ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളുണ്ട് ഐ ഒ ക്യൂ ഉണ്ട് എൻ എസ് ഇ ജെ എസ് ഉണ്ട് എൻ എം എം എസ് ഉണ്ട് യു എസ് എസ് ഉണ്ട് അതുപോലെ കുറച്ച് പരീക്ഷകൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അപ്പിയർ ചെയ്യാവുന്നുണ്ട് അപ്പോൾ അത് വരുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങൾക്കത് അറിയിച്ചു തരും അതുപോലെ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ റിപ്പീറ്റർ ബാച്ചിൻ്റെ നീറ്റിൻ്റെ ഉണ്ട് റിപ്പീറ്റർ ബാച്ചിൻ്റെ ജെയുടെ ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചേർന്നാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ വരുന്ന എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് പറഞ്ഞു തരും അത് ക്ലാസ്സിലും പറയും നിങ്ങളോട് യൂട്യൂബ് ചാനലിലും പറയും അപ്പം ഈ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉണ്ടാകും അതിൻ്റെ അകത്ത് അപ്പം അതുമാത്രമല്ല നിങ്ങൾ മെയിനായിട്ടുള്ള ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം പേരൻസ് കാണണം പേരൻസ് കാണുമ്പോഴാണ് കോഴ്സുകൾ ഇത്രയുണ്ടെന്ന് മനസ്സിലാകുന്നത് പരീക്ഷകൾ എത്രയുണ്ടെന്ന് മനസ്സിലാകുന്നതൊക്കെ അതിലാണ് അതുപോലെ ബ്രില്യൻറ്റിൻ്റെ ഒരു സയൻസ് ഒളിമ്പിയാഡുണ്ട് അതും ഞങ്ങൾ ബി എസ് ഒ ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് അത് പതിനാറ് ലക്ഷം രൂപ ഞങ്ങൾ സമ്മാനം കൊടുക്കുന്നതാണ് ഒരു ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് ഉണ്ട് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബില്ല്യൻ്റ് സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയും അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് സ്റ്റേജ് എക്സാം വൺ എക്സാം നവംബർ അല്ല എന്നാ നവംബർ സെക്കൻഡിന് സ്റ്റേജ് വൺ ഉണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം അത് ഓൺലൈനായിട്ടാണ് സ്റ്റേജ് വൺ എക്സാമിനേഷൻ നടക്കുന്നത് അതിൻ്റെ അകത്ത് മിനിമം ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിട്ട് വേണം ചേരാൻ അപ്പം മിനിമം ക്വാളിഫൈ ചെയ്യുമോ എന്ന് അറിയാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ക്വാളിഫൈ ചെയ്ത കുട്ടികളായതുകൊണ്ട് അപ്പം അതിനും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ ബി എസ് ഒ അതുപോലെ ബാക്കി കുട്ടികളോട് പറയുന്നത് നല്ലതാണ് അതുപോലെ ഞങ്ങൾക്ക് ഇ ലേണിങ് ആപ്പുണ്ട് ഇ ലേണിങ് എന്ന് പറയുന്നത് ഏറ്റവും ഉപകാരമാണ് നമുക്ക് അഡീഷണൽ പഠിക്കാൻ ഏറ്റവും ഉപകാരമാണ് നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഇ ലേണിങ് ആപ്പുണ്ട് ഈ ഇ ലേണിംഗ് ആപ്പ് നിങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് തരുന്നതാണ് അതുപോലെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ അതുപോലെ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ് എൻട്രൻസ് എക്സാമിനേഷൻ അല്ല അപ്പോൾ അതിൻ്റെ ബേസിക്സ് തരിക എന്നാണ് ഞങ്ങൾക്കിഷ്ടം പക്ഷേ നിങ്ങൾക്കത് മാത്രം പോരല്ലോ സ്കൂളിലെ മാർക്കും വേണ്ടേ അതുകൊണ്ട് ഓരോ ടോപ്പിക്കുകൾ കഴിയുന്ന സമയത്ത് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തരും നിങ്ങളാ ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കി ആൻസർ ചെയ്യുക ആൻസർ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ പോയിന്റ് തരും ആ വാല്യൂ പോയിൻ്റ് വെച്ച് വാല്യൂ ചെയ്ത് നോക്കി കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ തരിക ആ മാർക്കുകൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ റാങ്ക് അറിയിക്ക് തരും ഞങ്ങൾ പൊസിഷൻ അതെല്ലാം ഞങ്ങൾ ഓൺലൈനായിട്ട് ഇതുപോലെ തന്നെ മീറ്റിംഗ് നടത്തും ഓരോ പരീക്ഷ കഴിയുന്ന സമയത്തും ഓരോ ക്ലാസ്സിനും ഉണ്ടാവും അപ്പോൾ ആ മീറ്റിങ്ങുകളിൽ നിങ്ങൾ കയറണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് നമുക്കിപ്പോൾ എങ്ങനെ സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണേലും നമ്മൾ ഓൺലൈനായിട്ടാണ് നിങ്ങളുമായിട്ട് എല്ലാവരും മീറ്റിംഗ് വെക്കുന്നത് അപ്പം മീറ്റിങ്ങുകളിൽ എല്ലാവരും കയറണം അഭ്യർത്ഥനയുണ്ട് അതുപോലെ ഞങ്ങളുടെ ക്ലാസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഓരോ ക്ലാസ്സിനും ഓരോ മെൻറ്റേഴ്സ് ഉണ്ടാവും ഓരോ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആഴ്ചയിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അവർ വിവരങ്ങൾ അറിയിക്കും ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് ക്ലാസ് ടീച്ചർ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഓൺലൈൻ ക്ലാസ്സിലെ മെൻറ്റേഴ്സും അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേരാം ഞങ്ങൾ പറയാറുണ്ട് ബ്രില്ലിൻ്റെ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ഞങ്ങൾക്കറിയാം എന്ന് പറയാറുണ്ട് പക്ഷേ ഒരു കുട്ടിയെ നേരിട്ട് അറിയണമെന്നില്ല ഞങ്ങൾ മെൻറ്റേഴ്സിലൂടെ അറിയും അപ്പം നിങ്ങളെല്ലാവരെയും ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നതിന് കാരണം ഞങ്ങൾ മെൻറ്റേഴ്സിലൂടെ അറിയും അപ്പോൾ മെൻറ്റേഴ്സ് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് കേൾക്കുന്നത് പൊതുവേ എല്ലാവരും പറയുന്നുണ്ട് നല്ല മെൻറ്റേഴ്സാണ് എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ടാവട്ടെ എന്നാഗ്രഹിക്കുന്നു പിന്നെ ഓരോ ഓരോ ക്ലാസ്സിലും വിദഗ്ധരായ ക്ലാസ് ടീച്ചേഴ്സ് മെൻറ്റേഴ്സും ക്ലാസ് കോർഡിനേറ്റേഴ്സും ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ സെൻറ്ററിലാണെങ്കിൽ ഉണ്ടായിരിക്കും അതുപോലെ ഓൺലൈനിൽ കോർഡിനേറ്റർ ഉണ്ടായിരിക്കും കുട്ടിയുടെ പാഠന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഒരു കാര്യമുണ്ട് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് കുട്ടിയെ നേരിട്ട് അറിയില്ലല്ലോ അപ്പം ക്ലാസ് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് ടീച്ചറിൻ്റെ മൊബൈൽ നമ്പർ ക്ലാസ്സിൽ കൊടുക്കും നിങ്ങൾക്ക് തരും അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയിച്ചു തരും ഇപ്പം ഞങ്ങൾക്ക് സൗകര്യമുണ്ട് എല്ലാ വിവരങ്ങളും അറിയിക്കാൻ കുറച്ചും കൂടി സൗകര്യമായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പം അതിലൂടെ അറിയിച്ചു തരും അപ്പം എല്ലാ വിവരങ്ങളും ഇപ്പം ഞാനിതിൻ്റെ ഒരു നക്ഷല്യേ പറഞ്ഞുള്ളൂ ഇനി ഇതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഫീസും ഒക്കെ പറയാൻ എന്നെക്കാലം യോഗ്യനായിട്ടുള്ള ഞങ്ങളുടെ ഇതിൻ്റെ കോർഡിനേറ്ററെ വിളിക്കുന്നു പക്ഷേ കോർഡിനേറ്റർ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയും ഒരു ഉപകാരം ചെയ്യുക സംശയങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഒരേ സംശയം തന്നെ ചോദിക്കാതിരിക്കുക കാരണം ഒരാൾ ചോദിച്ച സംശയം തന്നെ മിക്കയാൾ ചോദിക്കുന്നതിൽ കാര്യമില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ബ്രില്യൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ താങ്ക് യു അപ്പം പ്രദീപ് സാറിലേക്ക് മയക്കുകയും താങ്ക് യു സന്തു സാർ എൻ്റെ പേര് പ്രദീപ് ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ കോഴ്സിൻ്റെ കോർഡിനേറ്ററാണ് അപ്പം സാറ് ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഞായറാഴ്ച നടന്ന ആ ഒരു സ്ക്രീനിൻ ടെസ്റ്റിൽ നിങ്ങളെല്ലാവരും വളരെ നല്ലൊരു വിജയം കരസ്ഥമാക്കി നിൽക്കുകയാണ് അപ്പം ബ്രിളൻ ഫാമിലിയുടെ പേരിൽ എല്ലാവർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് അപ്പം ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു തുടങ്ങുകയാണ് അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് ഈ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഉണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ പേരൻസ് ഉണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ പേരൻസ് ഉണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസ് ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു അടിത്തറ ഇട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് നമ്മൾ തീരുമാനിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു കുറച്ച് കാലഘട്ടം നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലസ് ടുവിന് ശേഷം വരുന്ന ഐ ഐ ടി അല്ലെങ്കിൽ എയിംസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നീറ്റ് എന്ന് പറയുന്ന എക്സാമുകൾ തന്നെയാണ് പക്ഷേ നമ്മൾ ഒരു പതിനൊന്നിലോ പന്ത്രണ്ടിലോ എത്തിക്കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പലരും നമ്മളെക്കാൾ നേരത്തെ ഇങ്ങനെയൊരു കോച്ചിങ്ങിനെ പറ്റി അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ട്രയൽ എടുത്ത് തുടങ്ങിയിരിക്കും അപ്പോൾ അത് നമ്മളറിയാതെ മാറി നിന്നാൽ അവിടെ വരുന്ന നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഈയൊരു സുവർണ അവസരം ഞാൻ അതിനെ സുവർണ അവസരം എന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും ആദ്യമായിട്ട് ഒരു ഒബ്ജക്റ്റീവ് എക്സാം എഴുതിയവരാണ് ആ ഒബ്ജക്റ്റീവ് എക്സാമിൽ കേരളത്തിലും അങ്ങ് ദുബായിലും ഖത്തറിലും പിന്നെ നമുക്ക് ബാംഗ്ലൂർ എല്ലാം സെൻറ്ററും ഉണ്ടായിരുന്നു നിങ്ങളെപ്പോലെ ഈ ഐ ഐ ടി അല്ലെങ്കിൽ എയിംസ് അല്ലെങ്കിൽ സിവിൽ സർവീസ് അങ്ങനെയുള്ള എക്സാമിലേക്ക് സ്വപ്നം കാണുന്ന ധാരാളം കുട്ടികളുമായിട്ട് നിങ്ങൾ മത്സരിച്ച് അവരെയൊക്കെ തോൽപ്പിച്ച് അല്ലെങ്കിൽ അവരുടെയൊക്കെ മുന്നിലെത്തി നിങ്ങളൊരു നല്ലൊരു വിജയം കരസ്ഥമാക്കി നിൽക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പതുക്കെ നമ്മുടെ സയൻസ് മാത്സിന് ബേസ് ചെയ്ത് അതുപോലെ തന്നെ സോഷ്യൽ സയൻസും എബിലിറ്റിയും നമ്മുടെ രീതിയിലേക്ക് എത്തിച്ച് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോകാം അപ്പോൾ ഇതിനെല്ലാം കൂടെ ഈ ക്ലാസുകൾക്കെല്ലാം കൂടെ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ബ്രില്ല് പാല കൊടുക്കുന്ന ക്ലാസിൻ്റെ പേരാണ് അല്ലെങ്കിൽ കോഴ്സിൻ്റെ പേരാണ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് നമ്മളൊരു ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്ക് എന്തായിരിക്കും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്ന ഡേറ്റ് സാറ് പറഞ്ഞിരുന്നു ഏപ്രിൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് മാർച്ചിന് ശേഷം അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് അക്കാഡമിക് ഇയർ നോർമലി കഴിഞ്ഞിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ വരാൻ പോകുന്നത് ആറ് ഏഴ് എട്ട് ഈ ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ഏപ്രിൽ പതിനാറ് മുതൽ ക്ലാസുകൾ കൃത്യമായിട്ട് പോകുന്നു അപ്പം നമുക്ക് അവിടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ സയൻസിനെയും മാത്സിനെയും വളരെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി നമുക്കറിയാം ഇപ്പം കൊച്ചുകുട്ടികൾക്കാണ് ഒരു കാര്യം എന്തുകൊണ്ട് അങ്ങനെ വന്നു അല്ലെങ്കിൽ മഴ പെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നവർ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരായിരിക്കും മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ചുറ്റുപാടു വള്ളിടത്ത് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും അവരത് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ സബ്ജക്റ്റിൽ ഓരോ കാര്യങ്ങൾ ഓരോ ടീച്ചേഴ്സ് പറയുമ്പോൾ അവർ അവരോരോത്തരും ചിന്തിച്ചു തുടങ്ങുന്നു ഇതെങ്ങനെ സംഭവിച്ചു അങ്ങനെയുള്ള ആ ഒരു ചിന്തയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഡൗട്ടുകൾ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ആറാം ക്ലാസ്സിലുള്ളവരെ ആദ്യം തന്നെ നമ്മളിപ്പോൾ ചേർക്കണോ എന്നൊക്കെ ചിലർക്കോ ചില പേരൻസ് അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ ആലോചിക്കും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കിട്ടിയ ഈ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ നമ്മൾ ഈ ആറ് ഏഴ് എട്ട് ക്ലാസ്സിൽ നമുക്ക് സയൻസ് വളരെ കൂടി എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ കൂടി കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ ചെറുപ്പകാലത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യവും നമ്മൾ മുന്നോട്ട് വളർന്നു മുന്നോട്ട് പോയി കഴിയുമ്പോൾ അത് നമുക്കൊരു ബേസ് ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ അതാണ് നമുക്ക് ഈ ആറാം ക്ലാസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലേക്ക് വരുമ്പോഴും നമുക്കറിയാം ആ ആറാം ക്ലാസ്സിൽ നിന്ന് ഏഴാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളുണ്ടാവും കഴിഞ്ഞ വർഷം പോകാത്ത കുട്ടികൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് പോകാത്ത കുട്ടികളുണ്ടാവും പക്ഷേ ഇവിടെ ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ വന്നു കഴിയുമ്പോൾ സയൻസിനെ പറ്റി അവർ വളരെ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും മാത്സിനെ പറ്റി അവർ ഇഷ്ടപ്പെട്ട് തുടങ്ങും അങ്ങനെ ഇഷ്ടപ്പെട്ട് കയറി വരുമ്പോഴാണ് നമ്മളിപ്പം അതിനൊരു താല്പര്യം ജനിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സും പിന്നെ നമുക്ക് ഇൻറ്റഗ്രേറ്റഡെന്ന് നിങ്ങൾ കണ്ടു അത് ഇൻറ്റഗ്രേറ്റഡ് എന്ന് കണ്ടല്ലോ നമുക്ക് ഫൗണ്ടേഷൻ ഇൻറ്റഗ്രേറ്റഡ് എന്നാണ് പറയുന്നത് അപ്പം ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കുന്നത് അഞ്ച് ആറ് ഏഴ് എട്ട് ക്ലാസ്സിൽ അടുത്ത അക്കാദമിക് ഇയറിൽ ആറ് ഏഴ് എട്ട് ക്ലാസ്സിൽ വരുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് സ്കൂൾ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ പക്ഷേ ആ കുട്ടികളുടെ മനസ്സിനെ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അവർക്ക് ആ താല്പര്യം കൂടുതൽ ജനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷൻ ക്ലാസുകൾ എന്ന് പറയുന്നത് ഇനി അത് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറയുമ്പോൾ നോർമലി ഒൻപതും പത്തും അത് ശരിക്കും പറഞ്ഞാൽ അവർ സ്കൂൾ സിലബസിൽ നിന്ന് കുറച്ച് മാറി കുറച്ചല്ല ഏതാണ്ട് ഒരു എൺപത് ശതമാനവും മാറി ഹയർ തിങ്കിങ് ലെവലിലുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നു ഹയർ തിങ്കിങ് ലെവലിൽ ഹയർ തിങ്കിങ് ലെവലിലുള്ള ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവർക്ക് കുറച്ചുകൂടി ബേസ് അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്ത് കഴിയുമ്പോൾ അവരെ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് ഇപ്പോൾ ഹയർ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കും എന്താ അത് പറയുന്നത് അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം ഒൻപതാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലേക്ക് വരുന്ന ഒരു കുട്ടിയെ ഞങ്ങൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പ്ലസ് വൺ ലെവലിലുള്ള ടോപ്പിക്ക് അപ്പോൾ ഒരു ഇയറിനെ കവർ ചെയ്ത് അടുത്ത ഇയറിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളും അല്ലെങ്കിൽ എല്ലാ പേരൻസും ഇപ്പോൾ ഒരു സംശയം തോന്നും എൻ്റെ കുട്ടി എങ്ങനെ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച് പതിനൊന്നാം ക്ലാസ്സിലെ ടോപ്പിക്കുകൾ കവർ ചെയ്യും അത് നമുക്ക് സാധിക്കും കാരണം നിങ്ങളെല്ലാവരും പുതിയതായിട്ട് വരുന്ന കുട്ടികളാണ് നമ്മുടെ ഇവിടെ പുതിയതായിട്ട് ചേരാൻ വരുന്ന കുട്ടികൾ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജനുവരി മാസം മുതൽ ഞങ്ങൾ ആരംഭിക്കും ആ ബേസിക് ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ക്ലിയർ അപ്പ് ആവും പിന്നീട് നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിൻ്റെ ടോപ്പിക്ക് നമുക്ക് ഏപ്രിൽ മാസം തൊട്ട് കവർ ചെയ്യുകയും അങ്ങനെ ഏപ്രിൽ മാസം തൊട്ട് നമ്മൾ കവർ ചെയ്ത് മുന്നോട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് നൂറ് ശതമാനം മനസ്സിലാകണമെന്ന ഒരു നിർബന്ധമില്ല നൂറ് ശതമാനം നമുക്ക് കിട്ടണമെന്നൊരു നിർബന്ധമില്ല പക്ഷേ നൂറ് ശതമാനം മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് മിനിമം ഒരു മുപ്പത് നാൽപ്പത് ശതമാനം മനസ്സിലാകും അത് നമ്മുടെ ഒരു വിജയമാണ് കാരണം അവൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്ലസ് വൺ ലെവലിലുള്ള ടോപ്പിക്ക് ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം കവർ ചെയ്യുന്നു എന്നും മനസ്സിലാക്കുക ദൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരെ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ഏതാണ്ട് പ്ലസ് ടു ലെവലിലുള്ള ടോപ്പിക്ക് പ്ലസ് ടു ലെവലിലുള്ള ടോപ്പിക് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഹയർ തിങ്കിങ് എന്നാണ് തിങ്കിങ് ടോപ്പിക് എന്നാണ് ഞങ്ങൾ പറയുക നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളൊരു കമ്പാരിസൺ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം അവിടെ നമുക്ക് അവിടെ നമുക്കൊരു മുപ്പത് ശതമാനം കാര്യങ്ങളെ മനസ്സിലാക്കുകയുള്ളൂ നമുക്കറിയാം ഏതൊരു കുട്ടിയുടെയും സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് അതായത് പത്താം ക്ലാസ് കഴിഞ്ഞ് അവൻ പ്ലസ് വണ്ണും പ്ലസ് ടു എത്താതെ നമുക്ക് ഏതൊരു കോഴ്സിലേക്കും പോകാൻ കഴിയില്ല സോ ഇവരെല്ലാവരും പ്ലസ് വൺ പ്ലസ് എത്തിയിരിക്കും അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കിപ്പോൾ പ്ലസ് വണ്ണിൽ നിൽക്കുന്ന ഒരു കുട്ടി നമുക്കിതുപോലത്തെ ഒരു കോച്ചിങ്ങിന് പോകാത്ത ഒരു കുട്ടി കുട്ടിയെ സംബന്ധിച്ച് നോർമലി ഒന്നും അറിയില്ല അവനൊരു അവൻ്റെ അറിവ് അവൻ അവിടെ തുടങ്ങുകയാണ് അതായത് പ്ലസ് വൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ടൊക്കെ ബേസ് അറിയാം ഒരു പത്ത് ശതമാനത്തിലായിരിക്കും അവൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുവെച്ചാൽ പഴയ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച ആ ഒരു ലെവലിൽ വെച്ച് നോക്കുമ്പോൾ അവനൊരു പത്ത് ശതമാനം സബ്ജക്റ്റുകൾ അറിയാമായിരിക്കും ആ പത്ത് ശതമാനത്തെ പതിനൊന്നെന്ന് പറഞ്ഞുള്ള രീതിയിലായിരിക്കും തുടങ്ങുക നേരെ തിരിച്ച് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിനും പത്താം ക്ലാസ്സിനും ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ആ സ്ഥാനത്ത് അവൻ മുപ്പത്തി ഒന്നെന്ന് പറയുന്ന പെർസെൻറ്റേജിലാണ് അപ്പം നോർമലായിട്ട് കോച്ചിങ്ങിന് പോകാത്ത ഒരു കുട്ടിയേക്കാൾ ഇരുപത് ശതമാനം നമ്മൾ കണ്ടൻറ്റ് കൂടുതൽ അപ്പം നോർമലായിട്ടുള്ള ഒരു കുട്ടി എൺപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം എത്തുമ്പോൾ സബ്ജെക്റ്റിൻ്റെ അറിവിൽ എഴുപത് ശതമാനം എത്തുമ്പോൾ നമ്മൾ അവിടെ തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേക്ക് എത്തും കാരണം അവിടെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്കൂളായിട്ട് അവന് കൂടി കൂടുതൽ സബ്ജക്റ്റുകൾ അറിയാനും കൂടുതൽ പ്രോബ്ലം ചെയ്യാനും പറ്റും നേരെ തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒമ്പതിലും പത്തിലും ജോയിൻ ചെയ്യുന്ന കുട്ടികളാണ് ഞാൻ ഒരു ഈ ഇൻറ്റഗ്രേറ്റഡ് ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ ഒരു ത തേർട്ടി പെർസെൻറ്റേജ് കവർ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു നേരെ തിരിച്ച് ഇപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് ആകുമ്പോൾ തന്നെ ആ ടോപ്പിക്കിൻ്റെ ലെവൽ മനസ്സിലാകുന്ന ടോപ്പിക്കിൻ്റെ ലെവൽ ഏതാണ്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് അബോ ആയിരിക്കും ഞങ്ങൾ ബ്രില്യൻറ്റ് ആദ്യം ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ആദ്യം ഞങ്ങൾ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ എട്ടാം ക്ലാസ് മുതലാണ് ഞങ്ങൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ തുടങ്ങിയത് അപ്പോൾ ആദ്യം എട്ടാം ക്ലാസ് മുതൽ തുടങ്ങിയപ്പോഴൊക്കെ വളരെ ഇൻട്രസ്റ്റോട് കൂടികളൊക്കെ കുട്ടികളൊക്കെ വന്നു പക്ഷേ ഇൻട്രസ്റ്റോടുകൂടി കുട്ടികളൊക്കെ വന്ന അവർ എല്ലാവരും വളരെ കാര്യത്തോടു കൂടി പഠിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗവൺമെൻറ് അപ്പോൾ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നോർമലി എൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ ആ എക്സാം ഇല്ല നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാം അത് എട്ടാം ക്ലാസ്സിലായിരുന്നു നമ്മൾ അന്ന് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു ഒ എം ആർ ഷീറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എഴുതാൻ വേണ്ടി ആ കുട്ടി അന്നേരം അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇപ്പം നിങ്ങളിപ്പം സ്ക്രീനിൻ ടെസ്റ്റ് എഴുതാൻ വന്നപ്പോൾ ആദ്യമായിട്ട് ഒ എം ആർ കണ്ടപ്പോൾ ഉള്ള ടെൻഷൻ പോലെ തന്നെ അപ്പോൾ നമുക്ക് നമുക്കന്ന് കാര്യം മനസ്സിലായി നമ്മളെ സംബന്ധിച്ച് എട്ടാം ക്ലാസ്സിൽ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് ആ കുട്ടിക്ക് ഒരു കാര്യം ലഭിക്കത്തില്ല അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ നോർമലി നമ്മൾ ആ എട്ടാം ക്ലാസ്സിൽ നിന്നേക്കാൾ കുറച്ചുകൂടി ബാക്കിയില്ല അതായത് ആറാം ക്ലാസ് മുതൽ നമുക്കറിയാം ബേസിക് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ നമുക്ക് കോച്ചിങ് വേണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവിടെ ഇവിടെ പഠിച്ചിട്ട് പോയ ഓരോ കുട്ടിയും ഞങ്ങളോട് പറഞ്ഞ് വന്ന് പറഞ്ഞു തന്നു ഇങ്ങനെ വേണം നമ്മളിങ്ങനെ ഓരോ കോഴ്സുകൾ ആരംഭിക്കുമ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളുടെ അഭിപ്രായത്തിൽ നിന്നാണ് സാറേ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നുവെച്ചാൽ ഒരു അനുഭവമുള്ള ഒരാളുടെ അഭിപ്രായത്തിൽ നിന്ന് തന്നെയാണ് ഏതൊരു കോഴ്സും നന്നായിട്ട് മുന്നോട്ട് പോകാറുള്ളൂ അപ്പം നോർമലി നമ്മൾ അപ്പോൾ ആറാം ക്ലാസ്സിൽ തുടങ്ങി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി ഒളിമ്പ്യാഡുകളുണ്ട് ബെർലിനിൻ്റെ ഒളിമ്പ്യാഡുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ നമ്മൾ കേട്ടിട്ടില്ലേ നമുക്ക് സ്കൂളിലൊന്നും അതൊന്നും ഗവൺമെൻറ്റിൻ്റെ ഒളിമ്പ്യാഡൊന്നും ഒരു സ്കൂളിലും അനൗൺസ് ചെയ്യാറില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കുറച്ച് പേര് കേട്ടിട്ടുണ്ടാകും ഐ ഒ ക്യു എം എന്നുവെച്ചാൽ നമുക്ക് സയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഗവൺമെൻറ് ഒളിമ്പ്യാഡ് നടത്താറുണ്ട് മാത്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒളിമ്പ്യാഡ് നടത്താറുണ്ട് ഇതിൻ്റെ എല്ലാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രാം ക്ലാസ് മുതലാണ് എട്ടാം ക്ലാസ് മുതലാണ് അപ്പോൾ ഈ മാത്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ഒളിമ്പ്യാഡ് മാത്സ് ഒളിമ്പ്യാഡും സയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ഒളിമ്പ്യാഡ് സയൻസ് ഒളിമ്പ്യാഡ് എന്താണ് ഒളിമ്പ്യാഡ് നമ്മളെല്ലാവരും ഒളിമ്പിക്സ് എന്ന് കേട്ടിട്ടുണ്ട് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതാണ്ട് എന്താ പറയുന്നത് ഒരു കായിക മത്സരം രാജ്യങ്ങൾ തമ്മിലുള്ള കായിക മത്സരം പക്ഷേ ഒളിമ്പിക്സ് പോലെ തന്നെ ആണ് നമുക്ക് എന്ന് പറഞ്ഞാൽ അത് രാജ്യങ്ങൾ തമ്മിലല്ല രാജ്യങ്ങളിലെ യുവാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള ഭൗതിക തലത്തിൽ നടക്കുന്ന ഒരു മത്സരം ബുദ്ധി കേന്ദ്രങ്ങൾ കൊണ്ടുള്ള മത്സരം തന്നെയാണ് ഒളിമ്പ്യാഡ് എന്ന് അവിടെ സബ്ജക്റ്റിനെ പറ്റിയുള്ള അറിവുകളാണ് മത്സരിക്കുന്നത് അത് ഓരോ രാജ്യത്തിനെയും റെപ്രസെൻ്റ് ചെയ്ത് ഓരോരുത്തർ തന്നെ പോകും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഗവൺമെൻറ് കണ്ടെത്തി തുടങ്ങുന്നത് ഈ എട്ടാം ക്ലാസ് മുതലാണ് ഇതൊക്കെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് ഏതാണ്ട് ഈ ഐ ഒ ക്യു മാത്സ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള എക്സാം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്സ് എന്ന് പറയും ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്സ് ഐ ഒ ക്യു എം അതിൻ്റെ ഇപ്പം സ്റ്റേജ് വൺ എക്സാം കഴിഞ്ഞു സെപ്റ്റംബർ എട്ടായിരുന്നു ഇപ്പോൾ അതിന് ഈ ആഴ്ച അതിൻ്റെ റിസൾട്ട് വരും ഇനി അതുപോലെ തന്നെ സയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള എക്സാം എന്ന് പറയുന്നത് എന്തായിരിക്കും അതാണ് സാർ പറഞ്ഞിരുന്നു എൻ എസ് സി ജെ എസ് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ജൂനിയർ സയൻസ് അവിടെയും നമുക്ക് ക്വാളിഫിക്കേഷൻ ഇതേ ഉള്ളൂ കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കണം പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ കേസ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കുറച്ച് കൂടുതലാണെങ്കിൽ അവർക്ക് ജൂനിയർ സയൻസ് അല്ല സീനിയർ സയൻസ് ഒളിമ്പ്യാഡ് എക്സാം എഴുതാം സീനിയർ സയൻസ് ഒളിമ്പ്യാഡ് എക്സാം എഴുതാൻ പറ്റും അപ്പം അവിടെയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ മാക്സ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന ആ ഒരു കുട്ടി കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അപ്ലൈ ചെയ്യാമെങ്കിലും അത് എക്സാം എഴുതിപ്പോകുന്ന അല്ലെങ്കിൽ ആ ക്വസ്റ്റിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ ലെവൽ വരുന്നത് എട്ടാം ക്ലാസ്സിലെ കുട്ടി ഒൻപതാം ക്ലാസ്സിലെ കുട്ടി പത്താം ക്ലാസ്സിലെ കുട്ടി പതിനൊന്നിലെ കുട്ടി പത്താം ക്ലാസ് ഇവർക്കെല്ലാം ഒരേ സിലബസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എട്ടാം ക്ലാസ്സിലെ കുട്ടിയും പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടിയും ഏതാണ്ട് നമുക്ക് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷ എഴുതുന്നു അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം അത്രമാത്രം നമുക്ക് ഉള്ള ഫീൽഡ് തന്നെയാണ് എങ്കിൽ പോലും ഞാൻ പറയാം കഴിഞ്ഞ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സോറി ഇരുപത്തിനാലിലെ ഇരുപത്തി മൂന്നില് കേരളത്തിൽ നിന്ന് മുപ്പത്തിയാറ് കുട്ടികളാണ് ഐഒക്യു എമ്മിൻ്റെ സ്റ്റേജ് വൺ കണ്ട സ്റ്റേജ് വൺ ക്വാളിഫൈഡ് മുപ്പത്തിയാറ് കുട്ടികൾ അതിൽ മുപ്പത്തിമൂന്ന് കുട്ടികൾ നമ്മുടെ ബർലൻ സ്റ്റഡീസ് സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടികൾ മുപ്പത്തി മൂന്ന് കുട്ടികൾ ആ മുപ്പത്തിമൂന്ന് കുട്ടികളിൽ ആറ് കുട്ടികൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പം നിങ്ങൾ ഓർക്കുക ഈ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എക്സാം എഴുതിയത് ആരുമായിട്ടാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് അപ്പോൾ അവരുമായിട്ട് മത്സരിച്ച് ഇവർക്ക് ക്വാളിഫൈഡ് ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് പറ്റിയത് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അവിടെ ഇൻറ്റഗ്രേറ്റഡ് ടോപ്പിക്ക് നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ലെവലിലുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് കവർ ചെയ്തു പോകുന്നത് അപ്പോൾ അതാണ് അവർക്ക് ക്വാളിഫൈഡ് ആകാൻ പോകുന്നത് അതുപോലെ തന്നെ എൻ എസ് സി ജെ എസ് അവിടെയും ഇതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് ടോപ്പിക്കാണ് അപ്പോൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിലാണെങ്കിലും അഡ്വാൻസ് ടോപ്പിക്കുകൾ ചോദിക്കും നമുക്കറിയാം നിങ്ങൾ സാധാരണ എഴുതുന്ന ഏതെങ്കിലും ഒരു പരീക്ഷ ഏതെങ്കിലും ഒരു പരീക്ഷ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കേട്ട് സിൽവർ സോൺ ഒളിമ്പ്യാഡ് കേട്ടിട്ടുണ്ടാവും അതൊക്കെ പ്രൈവറ്റ് എക്സാമുകളാണ് അതുപോലെ തന്നെ എസ് ഒ എഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ എല്ലാവരും അവരെല്ലാം പരീക്ഷ നടത്തുന്നത് ഒരു സിലബസ് തന്നിട്ടുണ്ടാവും പക്ഷേ ആ സിലബസിൽ ബേസ് ചെയ്തിപ്പോൾ ഒരു നാല് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ഒരു നാല്പത് ക്വസ്റ്റിനും നമുക്ക് സിലബസിനെ ബേസ് ചെയ്തായിരിക്കും ബാക്കി പത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ സിലബസിൽ നിന്നുകൊണ്ടുള്ള അഡ്വാൻസ് ക്വസ്റ്റിനാണ് അപ്പൊ നമുക്ക് ഒരു ഫൗണ്ടേഷൻ ബാച്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഉറപ്പായിട്ടും നമുക്ക് ആ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ അഡ്വാൻസ് ക്വസ്റ്റ്യൻ അതായത് പത്ത് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ആ അഡ്വാൻസ് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയും അങ്ങനെ ആ ഒളിമ്പ്യാഡ് എക്സാമുകളിൽ അല്ലെങ്കിൽ പുറത്തു പോയി ചെയ്യുന്ന ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിലും വളരെ നന്നായിട്ട് ശോഭിക്കാനും കഴിയും ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരിക്കലും എന്താ പറയുന്നത് എൻ്റെ വാചകമല്ല ഇതെല്ലാം ഞാൻ ഇവിടെ നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടികളുടെ അഭിപ്രായം തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഒരു പ്രയോജനങ്ങൾ പ്രയോജനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കാരണം നമ്മൾ ഒരു മറ്റൊരാളായിട്ട് മാറുകയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ മാറി മുന്നോട്ട് വരണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇതുപോലത്തെ കിട്ടുന്ന ഇതുപോലത്തെ കിട്ടുന്ന സുവർണ അവസരങ്ങൾ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക കാരണം നമുക്കറിയാം നി നിങ്ങൾ ഇപ്പം ഇരുപത്തി ഒൻപതാം തീയതി പരീക്ഷ എഴുതി ഇന്നിപ്പം ഏതാണ്ട് നാലാം തീയതി ആയിട്ടേ ഉള്ളൂ നമുക്ക് ഈ ഒരു വീക്കിൽ നമ്മുടെ നമ്മളൊരു ലെവൽ ക്വാളിഫൈഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പം ഈ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിൽ മാസം തൊട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് നമുക്കൊരു സ്കൂളിലെ സപ്പോർട്ടിങ്ങിന് വേണ്ടി നിങ്ങൾക്കറിയാം ഇപ്പം സാർ പറഞ്ഞിരുന്നു ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻ പേപ്പർ കിട്ടുന്നു അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ലൈവ് ക്ലാസ് കിട്ടുന്നു നമുക്ക് എങ്ങനെ അപ്പം സ്കൂളും കൂടെ അവൻ വളരെ നന്നായിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് സ്കൂൾ ടോപ്പർ ആവാനും സാധിക്കും ഇങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ഇൻട്രസ്റ്റ് വേണം നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൽ ഞാൻ നോക്കിയിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർ ഇന്നത്തെ മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ട് അത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതുപോലെ പറയാൻ പറ്റുന്നത് കാരണം നിങ്ങൾക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് നിങ്ങൾ ഈ ഒരു കോഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അത് നമ്മുടെ ഒരു വിജയം തന്നെയാണ് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ നഷ്ടം പറയുന്നത് നമുക്ക് തന്നെയാണ് ഇപ്പം നമുക്ക് നാഷണൽ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് നമുക്ക് സ്റ്റേറ്റിലെ കുട്ടികളും ഇന്നത്തെ മീറ്റിങ്ങിലുണ്ട് അവരും ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് എൻ എൻ എം എസിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അപ്പോൾ ഈ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അത് ക്വാളിഫൈഡ് ആകുന്നവർക്ക് ഒൻപതിലും പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും പന്തിരായിരം രൂപ വെച്ച് സ്റ്റൈഫിൻ്റെ കിട്ടുന്നതാണ് അവിടെ നമുക്ക് വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷത്തിന് താഴെയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുക അത് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഗവൺമെൻറ് നടത്തുന്ന ഒരു ഒളിമ്പ്യാഡാണ് സോറി ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ് അപ്പം അതൊക്കെ അതിനുള്ള ഇപ്പം ക്ലാസ്സുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ പല നമ്മളറിയാതെ നമുക്ക് പല പല ഇഷ്ട ഏറ്റവും പോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് നീറ്റ് അല്ലെങ്കിൽ എന്താണ് ഐ ഐ ടി എന്ന് പറയുന്ന എക്സാമുകൾ മാത്രം അപ്പം നീറ്റ് ഐ ഐ ടി എന്ന് പറയുന്ന എക്സാം ആ അത് മാത്രമേ എഴുതുന്നേ ഉള്ളൂ അന്നേരം ഞാൻ എഴുത എക്സാം എഴുതാൻ നോക്കുന്നുള്ളൂ എന്നൊക്കെ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ആലോചിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അല്ലാതെ പോകുമ്പോൾ നേരെ തിരിച്ച് ഇതുപോലത്തെ ചെറിയ ചെറിയ ഒളിമ്പ്യാഡ് എക്സാമുകളും ഇതുപോലത്തെ സ്കോളർഷിപ്പ് എക്സാമുകളും ഒക്കെ നമ്മൾ എഴുതി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുന്നത് ആ പ്ലസ് ടു കഴിഞ്ഞതിന് കഴിയുന്നതിനോടൊപ്പം തന്നെ പ്ലസ് ടു കഴിയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കോച്ചിങ്ങിലേക്ക് പോകാൻ പറ്റും കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് മെഡിക്കലും എൻജിനീയറിങ്ങും അതുപോലെ പല കോഴ്സുകളും നമുക്ക് താല്പര്യം ഉണ്ടാകും പക്ഷേ ഇവിടെ നിങ്ങളൊരു ഇപ്പം ഒരു ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഓരോ ഓഫ്ലൈൻ ബാച്ചിൽ പഠിക്കുന്ന കുട്ടി ഇപ്പോൾ കോഴിക്കോട് പഠിക്കുന്ന കുട്ടിയും എന്താ ട്രിവാണ്ട്രത്ത് പഠിക്കുന്ന കുട്ടിയും നമ്മൾ പല സെൻറ്ററുകളിലാണ് ബ്രിലൻറ്റിൻ്റെ പഠിക്കുന്നതെങ്കിലും നമ്മളെ സംബന്ധിച്ച് ടോപ്പിക്ക് എല്ലാ സെൻ്ററിലും ഒരുപോലെ തന്നെ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു നമുക്ക് എന്നാൽ ട്രിവാൻഡ്രത്ത് നടക്കുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് തന്നെ അന്ന് അപ്പോൾ തന്നെ നമുക്ക് കോഴിക്കോടും പരീക്ഷ നടക്കും എന്നിട്ട് ഒരേ റാങ്ക് ലിസ്റ്റ് അതുപോലെ തന്നെ ഓൺലൈൻ എക്സാമാണെങ്കിലോ നമുക്കിപ്പം അങ്ങ് ദുബായിലുള്ള കുട്ടികൾക്കുണ്ടാകും ചിലപ്പോൾ നമുക്ക് ലൈ നമ്മുടെ ഇവിടെ കാലിഫോർണിയയിലുണ്ടായിരിക്കും ബാംഗ്ലൂരിലുള്ള കുട്ടികളുണ്ടാകും കേരളത്തിലുള്ള കുട്ടികളുണ്ടാവും അപ്പം അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ആറാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഇപ്പം അവരുടെ പ്രായത്തിലുള്ളവരുമായിട്ട് അവർ മത്സരിക്കുക അങ്ങനെ മത്സരിക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും വീക്ക് പോയിൻറ്റ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നു അങ്ങനെ തിരുത്തി മുന്നോട്ട് പോകുമ്പം ഏറ്റവും ലാസ്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ട ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളെ സംബന്ധിച്ച് വളരെ നല്ലൊരു റിസൾട്ടോട് കൂടി കിട്ടാം നിങ്ങൾക്കറിയാം ഇപ്പം നമുക്ക് കേരളത്തിലെ ഇപ്പം ബിർലിൻറ്റിൻ്റെ ഏറ്റവും നമ്മുടെ എഴുന്നൂറ്റി സെവൻ ട്വൻറ്റി ഔട്ട് ഓഫ് സെവൻ ട്വൻറ്റി നമ്മുടെ സ്വപ്ന തുല്യമായ നേട്ടം ബിർളിൻ്റ് ഒരു കോടി രൂപ നൽകി ആദരിച്ച് നമ്മളെ കണ്ണൂരുകാരൻ ശ്രീനന്ദ് ശാർമിൽ അപ്പോൾ ശ്രീനന്ദൊക്കെ ഇതുപോലത്തെ ഫൗണ്ടേഷൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ ശ്രീനന്ദ എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ പഠിച്ച കുട്ടിയാണ് സ്റ്റേറ്റിൽ പഠിച്ചിട്ട് അത് പ്ലസ് ടു കഴിഞ്ഞ ആ മൊമെൻ്റിൽ തന്നെയാണ് നീറ്റിൽ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മേടിച്ചത് അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് കേരളത്തിൽ മേടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കും സാധിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞ് നമ്മൾ നിന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്ന ഓരോ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഈ ഓരോ കോഴ്സുകളും നമ്മൾ നമുക്ക് വേണ്ടി ചേർന്ന് കൃത്യമായ അറേഞ്ച്മെൻറ്റോടു കൂടി പോവുക അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അത് നിങ്ങളെല്ലാവരും ഓർക്കുക ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അത് ഒരു ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഉണ്ട് ആദ്യം നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി സംസാരിക്കാം ശേഷം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിനെ പറ്റി സംസാരിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൽ വരുന്നവർക്ക് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ ബാച്ചിൽ വരാൻ പറ്റുന്ന കുട്ടികൾ തന്നെ എന്നിട്ട് ചില ജില്ലകളിലുള്ളവർ മാത്രമേ നമുക്ക് ഓൺലൈൻ ബാച്ചിൽ എത്താൻ പറ്റാത്തുള്ളൂ അപ്പോൾ സാർ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഓഫ്ലൈൻ ക്യാമ്പസിൽ നമുക്ക് എത്താൻ പറ്റുമെങ്കിൽ നമ്മൾ എത്തണം ഓഫ്ലൈൻ ക്ലാസ്സിലെത്താൻ പറ്റുമെങ്കിൽ നമ്മളെത്തണം കാരണം അവിടെ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും അല്ല ആലോചിക്കേണ്ടത് കിട്ടിയ അവസ്ഥ കാരണം ഒരു കുട്ടി ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുന്നതും ഓൺലൈൻ ക്ലാസ്സിലിരിക്കുന്നതും രണ്ടും രണ്ട് രീതിയിലാണ് ഒരു ഓൺലൈൻ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ ക്ലാസ് പിന്നെ നമുക്ക് വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് കാണാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാലോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ നൂറ് ശതമാനം നമ്മളവിടെ കൊടുക്കില്ല നേരെ തിരിച്ച് ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ആ സാറ് പറഞ്ഞ് കൊടുക്കുന്ന ഇതിൽ ഒരു മിനിമം ആ ക്ലാസ്സിലിരുന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചൊരു ഇരുപത് ശതമാനമെങ്കിലും ടോപ്പിക്ക് മനസ്സിലാവും അത് മനസ്സിലേക്ക് കയറും പിന്നീട് ബാക്കിയുള്ള കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ആ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ ഇൻട്രാക്ട് ചെയ്ത് സബ്ജക്റ്റും കൂടെ പഠിക്കും അതാണ് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു മേന്മ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അപ്രോച്ചബിൾ തന്നെയാണ് കാരണം നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഏപ്രിൽ മാസങ്ങളിൽ മാത്രമാണ് ഏപ്രിൽ മാസം നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ച് നമുക്ക് അപ്പോൾ സ്കൂളുകളൊന്നുമില്ല മെയ് മാസം സ്കൂളുകളൊന്നുമില്ല അവിടെ നമുക്ക് ക്ലാസ്സുകൾ നടക്കും അപ്പോൾ ഏപ്രിൽ മാസം നമ്മൾ മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും ദെൻ അതുപോലെ തന്നെ നമുക്ക് മെയ് മാസത്തിലേക്ക് വരുമ്പോഴും മൺഡേ ടു ഫ്രൈഡേ ഏതാണ്ട് ഒരു മെയ് ഇരുപത് ഇരുപത്തഞ്ച് വരെ നമുക്ക് ക്ലാസുകളുണ്ടാവും അപ്പോൾ അന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും സാറ് പറഞ്ഞിരുന്നു കാരണം ചിലപ്പം കാലാവസ്ഥയൊക്കെ അതനുസരിച്ച് അനു പ്രതികൂലമായ അതനുസരിച്ച് നമ്മൾ അറേഞ്ച്മെൻ്റുകൾ പക്ഷേ അറേഞ്ച്മെൻ്റുകൾ നടത്തും ഒരിക്കലും നമുക്ക് ക്ലാസ്സുകൾ മിസ്സാകത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ സെൻറ്ററുകളിൽ നമുക്കറിയാം നമുക്ക് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ഓഫ്ലൈൻ സെൻ്ററുകൾ ഓഫ്ലൈൻ സെൻറ്ററുകളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന എല്ലാവരും ഓഫ്ലൈൻ സെൻ്ററുകൾ തന്നെ ചൂസ് ചെയ്യുക ഇപ്പം നമുക്ക് ദുബായിൽ നമുക്ക് ഓഫ്ലൈൻ സെൻറ്ററുകളില്ല പക്ഷേ അവിടെ ഉള്ള കുട്ടികൾക്ക് ഓൺലൈൻ ആണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് നോക്കാം ഏറ്റവും ഏറ്റവും നമുക്ക് കണ്ണൂർ കണ്ണൂരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ ക്ലാസുകൾ എന്ന് പറയുന്നത് നമ്മളേക്ക് ഒൻപതും പത്തും ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലുള്ള കുട്ടികൾക്കാണ് നമുക്ക് അവിടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുക ഒമ്പതും പത്തും ദെൻ അതുപോലെ തന്നെ കോഴിക്കോട് നമുക്ക് ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ട് ദെൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കും കുട്ടികൾക്കുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് അവിടെ എല്ലാ ക്ലാസ്സിലും ക്ലാസ്സുകളുണ്ട് അത് നമ്മുടെ ബർലിൻഡിൻ്റെ ക്യാമ്പസ് തന്നെയാണ് പിന്നെ കോട്ടയ്ക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ എട്ടോ ഒൻപത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നമുക്ക് ക്ലാസ്സുകൾ ബിർലിൻ്റെ ക്യാമ്പസിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദൻ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ നമുക്ക് തൃശ്ശൂർ ക്യാമ്പസ് ബർലിൻഡിൻ്റെ ക്യാമ്പസ് ആറ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് ക്ലാസ് ഉണ്ട് പിന്നീട് നമുക്ക് വരുമ്പം വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂളിന് സമീപം നമുക്ക് ഇടുക്കിയിൽ ക്ലാസ്സുകളുണ്ട് പിന്നെ എറണാകുളത്ത് നമുക്ക് രണ്ട് സെൻറ്ററുകളുണ്ട് ഒന്ന് നമ്മുടെ ബെർലിൻ്റിൻ്റെ ക്യാമ്പസ് തേവര തേവരയിൽ നമുക്ക് ക്ലാസ്സുകളുള്ളത് എട്ടോ ഒൻപത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ക്ലാസ്സുകളുള്ളത് ദെൻ അടുത്തത് വാഴക്കാല മേരി മാതാ സ്കൂളിൻ്റെ സമീപമാണ് നമ്മൾ ക്ലാസ്സുകൾ വാഴക്കാല അവിടെ നമുക്ക് ആറ് മുതൽ പത്താം ക്ലാസ് വരെ ഉള്ളവരുണ്ട് അവിടെ എട്ടോ ഒൻപത് പത്തിന് സാർ പറഞ്ഞിരുന്നു ഇപ്പം സൺഡേയിലേക്ക് പള്ളിയിൽ പോകുന്ന എങ്കിൽ അവർക്ക് വേണ്ടി നമ്മളൊരു അറേഞ്ച്മെൻറ്റ് നടത്തി കൊടുക്കാറുണ്ട് പക്ഷേ അത് ഏപ്രിൽ മേയിലും നമുക്ക് അങ്ങനെയല്ല കാരണം അന്നേരം നമുക്ക് കാറ്റഗിസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ജൂൺ തൊട്ടായിരിക്കും ബി ബാച്ച് എന്ന് പറയുന്നത് ഒരു കാര്യങ്ങൾ വരും പക്ഷേ നിങ്ങൾ ഇപ്പോൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്യണം അപ്പം വാഴക്കാലയിൽ നമുക്ക് ക്ലാസ്സുകളുണ്ട് പിന്നീട് നമുക്ക് മാനാനും കോട്ട ഒട്ടേം മാനാനത്ത് നമുക്ക് ക്ലാസ്സുകളുണ്ട് അവിടെ നമുക്ക് എട്ടോ ഒൻപത് പത്തിന് അവിടെ വാടക്കാലയിലും മാനാനും ഒക്കെ നമുക്ക് ആറ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് ക്ലാസ്സുകളുണ്ട് അപ്പോൾ എട്ടോ ഒൻപത് പത്തിന് മാന്നാനത്തും നമുക്ക് ക്ലാ നമ്മുടെ ബാച്ചുകളുണ്ട് ദെൻ ചങ്ങനാശ്ശേരിയിലും നമുക്ക് അതുപോലെ തന്നെ ആറ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് ഉണ്ട് അവിടെയും എട്ടോ ഒൻപത് പത്ത് നമുക്ക് ബി ബാച്ച് ബാച്ചുണ്ട് ദെൻ നമുക്കടുത്ത പാലായിലും ബി ബാച്ചുകളുണ്ട് അവിടെയും ആറ് മുതൽ പത്താം ക്ലാസ് വരെയുണ്ട് ചങ്ങനാശ്ശേരി ദെൻ കൊല്ലം നമുക്ക് വടക്കേ വിളയിലാണ് നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത് അവിടെ ആറു മുതൽ പത്താം ക്ലാസ് വരെയുള്ള എ ബാച്ചുകൾ മാത്രമേ ഉള്ളൂ നാലാഞ്ചറയിലും അതുപോലെ തന്നെ എ ബാച്ചുകളാണ് നാലാഞ്ചറ ബർലിൻ്റെ ക്യാമ്പസ് തന്നെയാണ് ഇതാണ് നമ്മുടെ ഏതാണ്ട് പന്ത്രണ്ട് സെൻറ്ററുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള സെൻ്ററുകൾ അപ്പോൾ നിങ്ങൾ ഓർത്തോ നിങ്ങൾക്ക് ഇതിനടുത്ത് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം മാക്സിമം നമുക്കൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ യാത്ര ചെയ്താൽ എത്താൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ ജോയിൻ ചെയ്യുക ഇനി ഒരു പാലക്കാടാണെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല നോർമലി അവർക്ക് ഓൺലൈൻ ക്ലാസ്സേ പറ്റുമോ ദുബായിൽ ആണെങ്കിൽ അവർക്ക് ഓൺലൈൻ ക്ലാസ്സേ പറ്റുള്ളൂ അങ്ങനെയുള്ള കുട്ടികൾ ഓൺലൈൻ ബാച്ച് ജോയിൻ ചെയ്യുക ദെൻ അപ്പം ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ക്യാമ്പസുകൾ നമ്മൾ കണ്ടു ഇനി അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് എന്താണെന്ന് നോക്കാം ഓൺലൈൻ ക്ലാസ് അപ്പം ഏപ്രിൽ മാസം ഏപ്രിൽ പതിനാറോട് കൂടിയായിരിക്കും നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം നമുക്ക് ഏപ്രിലും മെയിലും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇപ്പം ആറിലും ഏഴിലും ഉള്ള കുട്ടികൾക്ക് നമുക്ക് ഏപ്രിൽ മാസം ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് ഒരു രണ്ട് തൊട്ട് മൂന്ന് മണി മൂന്ന് മൂന്നര മണിക്കൂർ വരെ ആയിരിക്കും ക്ലാസ്സുകൾ വരിക ഒരു രണ്ട് ഒന്നര മണിക്കൂറിൻ്റെ രണ്ട് സെക്ഷൻസ് ആയിരിക്കും ഒരു ദിവസം ക്ലാസ് വരിക അപ്പോൾ ഏപ്രിൽ മാസം നമുക്ക് സ്കൂളിൽ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തത് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ആറിനും ഏഴിനും ഉള്ള ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ഏപ്രിൽ മാസം മൺഡേ വെനസ്ഡേ ഫ്രൈഡേ എട്ടോ ഒൻപത് പത്തിലെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് ആഴ്ചയിൽ നാല് ദിവസമാണ് എട്ടോ ഒൻപത് പത്തിലെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തത് ആഴ്ചയിൽ നാല് ദിവസവും ആറ് ഏഴോ ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസവുമായിരിക്കും അപ്പോൾ നമുക്ക് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ സൺഡേ അപ്പോൾ ഇവരെക്കാൾ കൂടുതൽ ക്ലാസ് ഇവിടെ വരുന്നത് സൺഡേയിലാണ് ഇത് ഏപ്രിൽ മാസത്തെ ഷെഡ്യൂൾ ഏപ്രിൽ മെയ് മാസത്തെ ഷെഡ്യൂൾ ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി അവിടെ ഓഫ്ലൈൻ ക്ലാസ് വരികയാണെങ്കിൽ ഓഫ്ലൈൻ ക്യാമ്പസിലുള്ളവർക്ക് മൺഡേ ടു ഫ്രൈഡേ ഏതാണ്ട് നയൻ ടു ത്രീ തേർട്ടി ദെൻ അല്ലെങ്കിൽ എയ്റ്റ് ഫോർട്ടി ഫൈവ് ടു ഫോറ് അങ്ങനെ അത് ടൈമിങ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അര മണിക്കൂർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സെൻ്ററുകൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാക്കാം ഇനി ഇവിടെ നമ്മൾ ഈ ഓൺലൈൻ ബാച്ചിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഓൺലൈൻ ബാച്ചിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് നമുക്ക് ഇപ്പം ഇന്ത്യയിലും ുള്ള കുട്ടികളുടെ ബാച്ച് കാരണം നമുക്കറിയാം അവിടുത്തെ ഒരു അക്കാദമിക് ഇന്ത്യയിലെ അക്കാദമിക് അല്ലാണ്ട് നമുക്കറിയാം ഏപ്രിൽ മേലും അവധിയാണ് പക്ഷേ എബ്രോഡ് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഏപ്രിൽ മെയിലും വർക്കിംഗ് ആണ് അതുകൊണ്ട് നമ്മൾ എബ്രോഡ് ബാച്ചിലെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് ഫ്രൈഡേയും സാറ്റർഡേയിലും ആയിരിക്കും അവിടെ രണ്ട് മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ രണ്ട് സെഷൻസ് ഫ്രൈ ഏപ്രിലും മെയ്യിലും ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസവും നമ്മുടെ എബ്രോഡ് ബാച്ച് ചൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ജൂ നമുക്കറിയാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വെക്കേഷൻ ആണ് അവിടെ എബ്രോഡ് ബാക്ക് വെക്കേഷൻ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ അറേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ അങ്ങനെയായിരിക്കും പോവുക ഈ എബ്രോഡ് ബാച്ച് ചൂസ് ചെയ്യുന്നവർക്ക് ക്ലാസ്സുകൾ വരുന്നത് നമുക്ക് നോർമലി എബ്രോഡിൻ്റെ ടൈമിങ്ങിനെ ബേസ് ചെയ്തായിരിക്കും ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ആയിട്ടായിരിക്കും വരിക ഓരോ ചാപ്റ്റർ തീർന്നു കഴിയുമ്പം നമുക്കതിൻ്റെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഇതുപോലെ വെബെക്സ് വഴിയായിരിക്കും നമ്മൾ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അപ്പം ഓരോ മാസത്തെയും ഷെഡ്യൂളുകൾ ഞങ്ങൾ അറേഞ്ച് ചെയ്യും ഇന്ന ദിവസം ഇന്ന സമയത്ത് ക്ലാസ്സുകൾ വരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നോർമലി ഇന്ത്യൻ ടൈം ഒരു ഒരു കൂടി നിങ്ങൾക്ക് രാത്രി വെളുപ്പിനെ ഒരു മണിക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആക്കും അപ്പം അത് തിങ്കളാഴ്ച നമുക്കൊരു രണ്ട് സെഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിങ്കളും ചൊവ്വയായിട്ട് കണ്ടാൽ മതി ദെൻ ബുധനാഴ്ച രണ്ട് സെഷൻ മുന്നും ബുധനും വ്യാഴമായിട്ട് കാണാം വെള്ളിയാഴ്ച വരുന്നത് വെള്ളിയും ശനിയുമായിട്ട് കാണാം പിന്നെ ഞായറാഴ്ച നമുക്ക് ഈ ആഴ്ചയിൽ റൗണ്ടപ്പ് എടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം നമുക്ക് സ്കൂളിൽ എന്നിട്ട് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ ലൈവ് ഡൗട്ടുകൾ ഡൗട്ടുകളും നമുക്കുള്ള സംശയങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ആ പഠിപ്പിച്ച സാറ് തന്നെ നിങ്ങളോട് ലൈവില് വരും അപ്പോൾ സാറുമായിട്ട് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയും നിങ്ങളുടെ ഡൗട്ട് ക്ലാരിറ്റി ചെയ്യുകയും ചെയ്യാം ഇനി അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ സംശയം വേണമെങ്കിൽ സാറിൻ്റെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മൾ ഓരോ ക്ലാസ്സിനകത്തും വീഡിയോസിനകത്തും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം ദെൻ അതിന് ശേഷം അതായത് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷന് ശേഷമായിരിക്കും എക്സാമുകൾ അറേഞ്ച് ചെയ്യുക ഓൺലൈൻ ബാച്ചിലെ കുട്ടികൾക്ക് ഇപ്പം നമുക്ക് എക്സാമുകൾ വരുന്നത് സാറ്റർഡേയിലായിരിക്കും സാറ്റർഡേ ഒരു പന്ത്രണ്ട് മണി ഇന്ത്യൻ ടൈം പന്ത്രണ്ട് മണി തൊട്ട് രാത്രി ഒരു ഒൻപത് മണി വരെ ആയിരിക്കും നമുക്ക് എക്സാം അവൈലബിൾ ആകുക അപ്പോൾ ആറ് ഏഴ് എട്ട് കുട്ടികൾക്ക് ബാച്ചിലെ കുട്ടികൾക്ക് ഓരോ സബ്ജക്റ്റിന് ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ എക്സാം സിംഗിൾ എക്സാം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഫിസിക്സ് തീരുവാണെങ്കിൽ ആ ഫിസിക്സിൻ്റെ ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള എക്സാം ഉണ്ടാവും കെമിസ്ട്രി തീരുവാണെങ്കിൽ കെമിസ്ട്രിയുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള എക്സാം ഉണ്ടാവും ബയോളജി അങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു സിംഗിൾ എക്സാം കഴിയും ദെൻ അത് കഴിഞ്ഞിട്ട് അത് ശനിയാഴ്ച കഴിയുന്നു ഞായറാഴ്ച ഇതുപോലെ തന്നെ നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആർക്ക് മാർക്ക് കിട്ടി അങ്ങനെയുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തുന്നു നമ്മുടെ ഒരു വീക്ക് പോയിൻറ്റ്സുകൾ നമുക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ തന്നെ സഹായിക്കുന്നു പിന്നീട് ഓരോ ഒരു ഫിസിക്സ് ഒരു കെമിസ്ട്രി ഒരു മാത്സ് ബയോളജി കഴിയുമ്പോൾ നമുക്കൊരു മോഡൽ എക്സാം മോഡൽ എക്സാം എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് മണിക്കൂറിൻ്റെ മോഡൽ എക്സാം നീറ്റ് പാറ്റേണിലായിരിക്കും നമ്മൾ നടത്തുക അവിടെ വൺ ട്വൻറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാവും ഫിസിക്സിൽ മുപ്പത് ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ മുപ്പത് ക്വസ്റ്റ്യൻ ബയോളജിയിൽ മുപ്പത് ക്വസ്റ്റ്യൻ മാത്സിൽ മുപ്പത് ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു വൺ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യും അങ്ങനെ ഒരു രണ്ട് മണി അത് മിക്കവാറും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സെക്കൻഡ് സാറ്റർഡേയിലായിരിക്കും സെക്കൻഡ് സാറ്റർഡേ അപ്പം നിങ്ങൾക്ക് ഇപ്പം ഓൺലൈൻ ബാച്ച് ചൂസ് ചെയ്ത കുട്ടികൾക്ക് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ കണ്ട പന്ത്രണ്ട് സെൻറ്ററുകളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് അവിടെ വന്ന് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അവിടെ ദുബായിൽ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രം ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ടാകും ബാക്കി എല്ലാ സെൻറ്ററുകളിലും നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാം ആയിട്ട് എഴുതാനുള്ള സാഹചര്യം നമ്മൾ അറേഞ്ച് ചെയ്തായിരിക്കും അപ്പോൾ ആദ്യത്തെ മോഡൽ എക്സാം വരുന്നത് ജൂൺ മാസം അല്ലെങ്കിൽ മെയ് മാസം തൊട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും മെയ് ജൂൺ ജൂലൈ അങ്ങനെ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ എബ്രോഡ് ബാച്ച് ഞാൻ പറഞ്ഞു ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ദിവസങ്ങളിലായിരിക്കും ക്ലാസ്സുകൾ വരിക എബ്രോഡ് ബാച്ച് ആണെങ്കിലും നോർമൽ ബാച്ച് ആണെങ്കിലും നമുക്ക് ഒരുമിച്ച് ഒരു ലിസ്റ്റിലായിരിക്കും അപ്പം നമുക്ക് മത്സരിക്കുന്നത് ഇപ്പം കോട്ടയം ജില്ലയിലുള്ള ഒരു കുട്ടി ഓൺലൈൻ ബാച്ചിലാണെങ്കിൽ അയാൾ മത്സരിക്കുന്നത് ചിലപ്പോൾ ദുബായിലുള്ള കുട്ടിയായിട്ടായിരിക്കും അതാണ് നമ്മുടെ ഈ ഒരു ഓൺലൈൻ എക്സാമിൻ്റെ പ്രയോജനം ഇനി ചിലപ്പോൾ ചില ഇത് ആഴ്ചകളിൽ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ബാച്ച് ചൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഓൺലൈൻ എക്സാം ആക്റ്റി ആക്റ്റീവ് ആക്കും അവിടെയും നമ്മൾ ഇപ്പം കോട്ടയത്തുള്ള ഒരു ഓഫ്ലൈൻ ബാച്ച് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മത്സരിക്കാനുള്ള അവസരം നമ്മളവിടെ കൊടുക്കുക അപ്പോൾ നമുക്കങ്ങനെ പല രീതിയിൽ പലരുമായിട്ട് മത്സരിച്ച് നമ്മുടെ ആ ഒരു കൃത്യമായിട്ടുള്ളൊരു അനാലിസിസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നടത്താൻ കഴിയും അതു തന്നെയാണ് ഒരു ഓൺലൈൻ എക്സാമിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഓൺലൈൻ ബാച്ചിലെ കുട്ടികളും ഓഫ്ലൈൻ ബാച്ചിലെ ഏപ്രിലെ മെയ്ലെയും ഷെഡ്യൂൾ നമ്മൾ പറഞ്ഞു ഇനി ജൂൺ മാസം തൊട്ട് നമുക്ക് പറയുമ്പോൾ ജൂൺ മാസം തൊട്ട് നമുക്ക് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ പറയുന്നത് നമുക്കറിയാം ആറിനും ഏഴിനും മാസത്തിൽ സൺ രണ്ട് ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്യുക പിന്നീട് നമുക്ക് ആറിനും ഏഴിനും നമുക്ക് മാസത്തിൽ രണ്ട് ക്ലാസ്സുകളുണ്ട് നമുക്ക് ആറിനേഴ് സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ നമുക്ക് രണ്ട് ശനിയാഴ്ചകളിലാണ് ക്ലാസ്സുകൾ വരിക അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ആയിരിക്കും ആ ജൂലൈ അല്ല ജൂൺ തൊട്ടാണ് ജൂൺ തൊട്ട് നമ്മൾ ജൂലൈ അല്ല സോറി ജൂലൈ അല്ല ജൂൺ തൊട്ടാണ് സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരിക പിന്നീട് നമുക്ക് ആറാം ക്ലാസ്സിനും ഏഴാം ക്ലാസ്സിനും ഒരു സൺഡേ ക്ലാസ് ഉണ്ട് ഏത് സൺഡേ ആണ് തേർഡ് സൺഡേ നമുക്ക് ക്ലാസ് ഉണ്ടാവും പിന്നീട് നമുക്ക് എട്ടാം ക്ലാസ് ഇപ്പോൾ നിങ്ങൾ ബി ബാച്ച് നോക്കണ്ട ബി ബാച്ച് നമുക്കിപ്പോൾ പറയുന്നില്ല എ ബാച്ച് മാത്രമാണ് പറയുന്നത് നമുക്ക് എ ബാച്ചുകാർക്ക് ഇവിടെ രണ്ട് സാറ്റർഡേയും ഇവിടെ രണ്ട് സൺഡേയും ഫസ്റ്റ് തേർഡ് സൺഡേ ഫസ്റ്റ് തേർഡ് സൺഡേ ഇവിടെയും അതുപോലെ തന്നെ ഫസ്റ്റ് തേഡ് എട്ടാം ക്ലാസ് ഫസ്റ്റ് തേർഡ് രണ്ട് സൺഡേയും രണ്ട് സാറ്റർഡേയും ക്ലാസ് മാസത്തിൽ നാല് ക്ലാസ് ദൻ ഒൻപതാം ക്ലാസ്സിൽ വരുമ്പോൾ മൂന്ന് സൺഡേ ഒന്ന് മൂന്ന് നാല് സൺഡേയും രണ്ട് സാറ്റർഡേയും ഒന്ന് മൂന്ന് നാല് സാറ്റർ സൺഡേയും പിന്നെ രണ്ട് നാല് സാറ്റർഡേയും വരുന്നു പത്തിനും അതുപോലെ തന്നെ ഇനി അതുപോലെ തന്നെ നമുക്ക് ബി ബാച്ചിലേക്ക് പോകാം ബി ബാച്ച് ഉള്ള സെൻ്ററുകൾ നമുക്കറിയാമല്ലോ സാറ് മുമ്പേ പറഞ്ഞിരുന്നു കാറ്റക്കിസും പോലെയുള്ള ഇതിന് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളൊരു രണ്ട് തൊട്ട് വരെ രണ്ട് തൊട്ട് അഞ്ചര വരെയുള്ള സമയത്ത് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അവർക്ക് സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ അവർ വരണം അതുള്ള സെൻറ്റർ എന്ന് പറയുന്നത് ഒന്ന് പാല രണ്ട് ചങ്ങനാശ്ശേരി മൂന്ന് മാനനം നാല് എറണാകുളം വാഴക്കാല ഈ നാല് സെൻറ്ററിലാണ് നമ്മൾ ബി ബാച്ച് അറേഞ്ച് ചെയ്യുക അപ്പോൾ അവിടെ നമുക്ക് രണ്ട് സാറ്റർഡേയും ക്ലാസ് ഉണ്ട് പിന്നെന്താണ് എല്ലാ സൺഡേയിലും എല്ലാ സൺഡേയിലും ഏതാണ്ട് രണ്ട് മണി തൊട്ട് അഞ്ചര വരെ ക്ലാസ് ഉണ്ടാകും അപ്പം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഇപ്പം എ ബാച്ചിന് ഇപ്പം രണ്ട് സാറ്റർഡേ അതായത് ഇവിടെ രണ്ട് ക്ലാസ് ഇവിടെ നമുക്ക് എത്രയാണ് നമുക്ക് മൂന്ന് സൺഡേ അപ്പോൾ ടോട്ടൽ നമ്മുടെ ക്ലാസ്സിൻ്റെ എണ്ണം എത്രയാണ് അഞ്ച് ക്ലാസ് ഓഫ്ലൈനിൽ കിട്ടുന്നു അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ രണ്ട് സാറ്റർഡേയും ഇവിടെ ഓൾ സൺഡേ ആഫ്റ്റർനൂൺ ആണ് അപ്പം നാല് സൺഡേ വരുമ്പോൾ രണ്ട് ക്ലാസ് അപ്പം ഇവിടെയും രണ്ട് ഇവിടെയും രണ്ടേ ഉള്ളൂ അപ്പം ഇതിനേക്കാൾ ഒരു ക്ലാസ് ഇവർക്ക് കുറവാണ് ബി ബാച്ചുകാർക്ക് ഒരു ക്ലാസ് കുറവാണ് അപ്പോൾ അവർക്ക് ആ ക്ലാസ് നമ്മൾ ഓൺലൈനായിട്ട് അറേഞ്ച് ചെയ്യും അപ്പം ഇവിടുത്തെക്കാൾ ഒരു ഓൺലൈൻ ക്ലാസ് ഇവിടെ കൂടുതലായിരിക്കും പിന്നെ ബേ ബാച്ചിനും നമുക്കൊരു ഓൺലൈൻ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഓൺലൈൻ ക്ലാസ് നമുക്കിവിടെ ബി ബാച്ചിനും ഉണ്ടാവും അങ്ങനെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി ഏതെങ്കിലും ഒരു ഫോർത്ത് സാറ്റർഡേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഫോർത്ത് സാറ്റർഡേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അത് ഒരു സൺഡേയിലേക്ക് മാറ്റി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഒരു ടൈം പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നു എ ബാച്ച് ബി ബാച്ച് ഇനി നമുക്കിപ്പം ഓഫ്ലൈൻ എന്താണെന്ന് മനസ്സിലായി ഓൺലൈൻ എന്താണെന്ന് മനസ്സിലായി അപ്പം കൃത്യമായിട്ട് ക്ലിയർ ആയ എന്ന് വിശ്വസിക്കുകയാണ് ഇനി നമുക്ക് ഓൺലൈൻ ബാച്ചിൻ്റെ ഫീസിലേക്ക് പോകാം അപ്പം ഫീസ് നിങ്ങൾക്ക് നാളെ മുതൽ പേയ്മെൻറ്റ് നടത്താം അല്ലേ നാളെ മുതൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിങ്ങളുടെ കോഴ്സ് മോഡ് കോ മോഡ് ഓഫ് കോഴ്സ് സെലക്ട് ചെയ്യാം ഓൺലൈനാണോ ആണോ ഓഫ്ലൈൻ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പേയ്മെൻ്റ് ആണ് വരിക ഇവിടെ ഇപ്പം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഏതാണ്ട് പതിനാറ് പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി വരെയുള്ളു വൺ ടൈം പേയ്മെൻ്റ് ആണ് നമ്മൾ പറയുക ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഇരുപത്തി ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഇരുപത്തഞ്ഞൂറ് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ് പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി ഒൻപതിലും പത്തിലും പഠിക്കുന്നവർക്ക് ഇരുപത്തേഴായിരം പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി ഇത് ഓൺലൈൻ ബാച്ചിൻ്റെ ആണ് നമ്മൾ പറയുക വൺ ടൈം ആണ് ഓൺലൈൻ ബാച്ചാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയാവുന്നത് ഓഫ് ലൈൻ ബാച്ച് ഓഫ്ലൈൻ ബാച്ചിൻ്റെ പേയ്മെൻ്റ് ആണെന്ന് നമ്മൾ പറയുക ലൈൻ ബാച്ചിലേക്ക് വരുമ്പോൾ ആറാം ക്ലാസ് ഇരുപത്തി ഏഴായിരം പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി ഏഴാം ക്ലാസ്സിലും ആറ് ഏഴ് എട്ട് ഇരുപത്തേഴായിരം പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി ദെൻ അടുത്ത ഒമ്പതിനും പത്തിനും മുപ്പത്തെണ്ണായിരം പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി ഓൺലൈൻ ബാച്ചിൽ ഇനി നമുക്കിപ്പം എബ്രോഡ് ബാച്ചാണെങ്കിലും ഇതേ ഫീസ് ഓൺലൈൻ എബ്രോഡും ഉണ്ട് നോർമലോ ഉണ്ട് എബ്രോഡ് ഞാൻ പറഞ്ഞു നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യുന്ന ടൈം ടേബിളിന് അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിളിൻ്റെ അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ എബ്രോഡ് എന്ന് പറഞ്ഞ് സോട്ട് ചെയ്യുക ക്ലാസുകളൊക്കെ പരമാവധി നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ഓൺലൈൻ ബാച്ച് ക്ലാസ്സുകൾ എടുക്കുക ഓഫ്ലൈൻ ബാച്ചിൽ ഏതാണ്ട് ഒരു എൺപത് ശതമാനം ഇംഗ്ലീഷും ഇരുപത് ശതമാനം മലയാളത്തിലുമായിരിക്കും ക്ലാസ് ഓൺലൈൻ ബാച്ചിൽ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാം ഇനി നമുക്ക് ആ നമ്മുടെ സെൻറ്ററിൻ്റെ ലൊക്കേഷൻ കൂടെ ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയേക്കാം ഇപ്പം നമുക്ക് മാന്നാനം നമുക്ക് ഏതാണ്ട് കെ ഇ സ്കൂളിന് സമീപമാണ് നമ്മൾ ക്ലാസ് എടുക്കുക ദൻ അടുത്ത് പോലെ ചങ്ങനാശ്ശേരി ഫാത്തിമപുരം എസ് എച്ച് സ്കൂളിന് സമീപമായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക ബർലിൻ്റ് പാലാബയിൽ നമുക്ക് ബ്രിലിൻറ്റിൽ വെച്ചിട്ടാണ് മെയിൻ ക്യാമ്പസിൽ വെച്ച് ക്ലാസ്സുകൾ എടുക്കുന്നു കാക്കനാട് നമ്മൾ വാഴക്കാല എന്ന് പറഞ്ഞാൽ കാക്കനാട് നമ്മൾ നടക്കുന്നത് നമ്മുടെ മേരി മാതാ സ്കൂളിന് സമീപമാണ് തേവരയിൽ ബർലിൻറ്റിൻ്റെ ക്യാമ്പസിൽ വെച്ച് ക്ലാസ്സുകൾ നടക്കുന്നു തൊടുപുഴയിൽ നമുക്ക് കാർമൽ സ്കൂളിന് സമീപമാണ് ക്ലാസുകൾ നടക്കുന്നത് അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ബ്രിർലിൻ്റെ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു നാലാഞ്ചിറയിൽ ബിർലിൻ്റെ ക്യാമ്പസിൽ നടക്കുന്നു കൊല്ലത്ത് വടക്കേ വിളയിൽ വെച്ച് നമ്മൾ ക്ലാസ്സുകൾ നടക്കുന്നു തൃശ്ശൂർ ബിർലിൻഡിന്റെ ക്യാമ്പസ് ചാലഡിയൻ സിറിയൻ കോളേജിൽ വെച്ച് നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നു കണ്ണൂര് ബിർലിൻഡിന്റെ ക്യാമ്പസ് കോഴിക്കോട് ബിർലിനിന്റെ ക്യാമ്പസിൽ വെച്ച് ക്ലാസ്സുകൾ അപ്പം ഓൺലൈൻ ബാച്ച് ചൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും വരുന്ന മോഡൽ എക്സാം ഇതുപോലെ ഈ സെന്റർ ഈ പന്ത്രണ്ട് സെന്ററുകളിൽ വന്ന് സൗജന്യമായിട്ട് എഴുതാനുള്ള സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്യും ദുബായിലും നമ്മൾ അതിനുള്ള അറേഞ്ച്മെന്റ് നടത്തുന്നുണ്ട് പക്ഷേ ദുബായി ചെറിയൊരു പേയ്മെന്റ് ഉണ്ടാകും ഒരു നൂറോ ദർഹോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പേയ്മെന്റ് ഉണ്ടാവും അപ്പോൾ ഈ സെൻറ്ററുകളിലൊക്കെ അടുത്തുള്ളവർ തന്നെയാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ഉറപ്പായും ഓഫ്ലൈൻ ബാച്ച് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്രമാത്രം അറ്റൻറ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടും അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് കയറും അത് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം തന്നെയാണ് അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ നമ്മൾ ക്ലാസ് സ്റ്റഡ്യൂള് പറഞ്ഞു ഇത് പറഞ്ഞു ദെൻ ഇനി നമുക്ക് ഇനി നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിറ്റിക്ക് നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ പോലും നമ്മളെ കുറേ അധികം ഡൗട്ടുകൾ ഉണ്ടാകും അപ്പം അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് സെഷൻസാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾക്ക് ഇനി പേയ്മെൻറ്റ് എങ്ങനെ നടത്താം ഓക്കെ ഓക്കെ നമുക്ക് പേയ്മെൻ്റ് എങ്ങനെ നടത്താം എന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നാളെ മുതൽ നാളെ മുതൽ ഇരുപതാം തീയതി അതായത് ഒക്ടോബർ ഇരുപതാം തീയതി വരെയാണ് നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരിക അടുത്ത ഓൺലൈൻ ടെസ്റ്റ് വരുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇരുപതിനാ ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് പേയ്മെൻറ്റ് നടത്തുക അപ്പോൾ അടുത്ത ടെസ്റ്റിൽ നിങ്ങൾ പേയ്മെൻറ്റ് നടത്താത്തവരുടെ വേക്കൻസി നോക്കി അടുത്ത സീറ്റ് അടുത്ത ടെസ്റ്റിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു ഇതിൻ്റെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപതാം തീയതി വരെ ആയിരിക്കും അറേഞ്ച് ചെയ്യുക അപ്പം ഇനി നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്ന രീതിയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് നമുക്കറിയാം ഡിസംബർ മാസം മുതൽ നമുക്ക് അല്ലെങ്കിൽ നവംബർ മാസം മുതൽ തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടി സ്കൂളിനെ സപ്പോ സ്കൂളിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള നമുക്ക് ലൈവ് ക്ലാസ്സുകളും അത് സ്കൂളിൻ്റെ സിലബസിനെ ബേസ് ചെയ്ത് ഒരു ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റിനും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ പേയ്മെൻ്റ് നടത്തി അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അതുകൂടാതെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് നടത്തും ഇ ലേണിങ് ആപ്പ് ഉണ്ട് സാറ് പറഞ്ഞിരുന്നു അതെല്ലാവർക്കും സൗജന്യം തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് അഡ്മിഷൻസ് ഡോട്ട് ബിർലൻ പാല ഡോട്ട് ഒ ആർ ജി നിങ്ങളിപ്പം റിസൾട്ട് കാണുന്നതിന് വേണ്ടി കയറിയ സൈറ്റ് ഉണ്ടാകും അഡ്മിഷൻസ് ഡോട്ട് ബിർലൻ പാല ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ആണല്ലോ കയറാം അവിടെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻറ്റ് ഐ ഡി ഒരു സിക്സ് ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു പാസ്വേഡ് ഉണ്ടാവും അത് അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇൻവാലിയുടെ യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന് കാണിക്കും അപ്പോൾ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാസ്വേഡോ ഒക്കെ മാറുമ്പോൾ ഉണ്ടായതായിരിക്കും അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യുക നമ്മൾ അപ്പോൾ ലോഗിൻ ചെയ്യും കാരണം നമ്മുടെ ആ പാസ്വേഡ് നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പാസ്വേഡ് അവിടെ ചൂസ് ചെയ്യാം അപ്പം നമ്മൾ ഇവിടെ ഒരു പേര് നിങ്ങളുടെ പേര് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പേര് തന്നെ ഇവിടെ വരും ഇവിടെ നമ്മളൊരു വേദാകൃഷ്ണ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഹോം ഹോമുണ്ട് ഈലേൺ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൂടി ആക്റ്റീവ് ആകും പക്ഷേ ഈ ലൈനൊക്കെ നമുക്ക് ആക്റ്റീവ് ആകുന്നത് ഏപ്രിൽ മാസം തൊട്ട് നമ്മുടെ ക്ലാസ് അക്കാഡമിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ ലൈൻ ആക്റ്റീവ് ആകുക ഈ ക്ലാസസ്സിലായിരിക്കും നിങ്ങൾക്ക് പ്രിപ്പറേറ്ററി ക്ലാസസ് അതായത് നമ്മൾ പറഞ്ഞ ബേസിക് ക്ലാസ്സുകൾ വരിക ഇനിയും തന്നെ നിങ്ങളെല്ലാവരും ആദ്യം തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓഫ്ലൈൻ ബാച്ചിൽ വരുന്ന കുട്ടികൾക്കോ എല്ലാവർക്കും നമ്മൾ ഐ ഡി കാർഡ് നിങ്ങൾക്ക് നിർബന്ധമാണ് അപ്പോൾ ഏറ്റവും നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ നിങ്ങളെല്ലാവരും അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതുണ്ടല്ലോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അച്ഛൻ്റെ അമ്മയുടെ പേര് കാര്യങ്ങൾ പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അത് പിന്നെ അതുപോലെ തന്നെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൃത്യമായിരിക്കും കാരണം ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ കൊറിയർ ഏജൻസി വഴിയായിരിക്കും അപ്പം നോർമലി കൊറിയർ ഏജൻസിയിൽ നിന്ന് നമുക്ക് നിങ്ങൾക്ക് കോളുണ്ടാവും അപ്പം നമുക്ക് ഒരു മൂന്ന് നമ്പരെങ്കിലും നിങ്ങൾ പരമാവധി നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക എബ്രോഡിലുള്ളവർക്ക് നമ്മൾ നാട്ടിലെ അഡ്രസ്സ് കൊടുത്തെങ്കിൽ മാത്രമായിരിക്കും മെറ്റീരിയൽ നമുക്ക് കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ബാക്കി കേരളത്തിലും ഇന്ത്യയിലും എവിടെയുള്ളവർക്കും നമ്മൾ മെറ്റീരിയൽ ആയിരിക്കും എബ്രോഡിലുള്ളവർക്ക് മാത്രം നമ്മൾ മെറ്റീരിയൽ നാട്ടിലെ അഡ്രസ്സിലായിരിക്കും കൊടുക്കുക ദെൻ അതുപോലെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ബാച്ചിലെ കുട്ടികൾക്ക് മെറ്റീരിയൽ ക്ലാസ് തുടങ്ങുന്ന ഒന്ന് തന്നെ നമുക്ക് പ്രൊഫൈലിൽ അവക്റ്റീവായിരിക്കും നമുക്ക് നമ്മുടെ ബേസിക് ക്ലാസ്സിൻ്റെ നോട്ട് എന്ന് പറയുന്നത് ബേസിക് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങളായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക കാരണം നമ്മളും കൂടെ വർക്ക് ചെയ്ത് കയറി വന്നാലേ ഇതുപോലെ നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മൈ കോഴ്സസ് ക്ലിക്ക് ചെയ്യാം നമുക്ക് ആദ്യം ലോഗിൻ ചെയ്യുന്നു ദെൻ നമുക്ക് മൈ കോഴ്സസ് ക്ലിക്ക് ചെയ്യുന്നു മൈ കോഴ്സസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് കോഴ്സസ് കോഴ്സസ് ഫൗണ്ട് ഇപ്പം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങളുടെ പ്രോഗ്രാം കൃത്യമാണോ എന്ന് നോക്കുക ദെൻ അതുപോലെ തന്നെ അടുത്തത് എൻറോൾ നൗ നമുക്കറിയാം ഏപ്രിൽ മാസമാണ് കമൻസിങ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എൻറോൾ നൗ ചെയ്തു ഇനി നമ്മളെ സംബന്ധിച്ച് വേണ്ടത് നമ്മുടെ സെൻറ്റർ ആണ് ഇവിടെ സെൻറ്റർ നമ്മൾ കണ്ടു ഇവിടെ സെൻ്ററുകൾ നമ്മളിപ്പം ഓരോ ഓൾറെഡി പറഞ്ഞിരുന്നു ആദ്യത്തെ സെൻറ്റർ നമുക്ക് വരുന്നത് നമുക്ക് ചങ്ങനാശ്ശേരി സെൻറ്റർ ആണ് അവിടെ എ ബാച്ച് ഉണ്ട് എ ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ആറാം ക്ലാസ്സിലെ കുട്ടി ആയതുകൊണ്ട് നമുക്ക് എ ബാച്ചേ ഉള്ളൂ അവിടെ ബി ബാച്ച് ഇല്ല നമുക്ക് എല്ലായിടത്തും ബി ബാച്ച് വരുന്നത് എല്ലായിടത്തും അല്ല നമുക്ക് നമ്മൾ പറഞ്ഞ പാല എറണാകുളം നമുക്ക് മാന്നാനം ചങ്ങനാശ്ശേരി ബി ബാച്ച് വരുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവർ മുതലായിരിക്കും അപ്പോൾ നമുക്ക് എ ബാച്ച് അല്ലെങ്കിൽ എ ബാച്ച് സെലക്ട് ചെയ്യുന്നു ദെൻ അതുപോലെ തന്നെ കൊല്ലം ഇവിടെ നമ്മൾ കൊല്ലം എടുത്തു ഇവിടെ പ്രിഫേർഡ് ബാച്ച് കൊടുക്കുന്നു പ്രിഫേർഡ് ബാച്ച് നമുക്കറിയാം പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അത് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കൊടുത്തു നമ്മളിവിടെ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അടുത്ത ഓപ്ഷൻ നിങ്ങളുടെ സെൻറ്റർ ഇതാണ് നിങ്ങൾ വെരിഫൈ ചെയ്യാം നിങ്ങളുടെ സെൻറ്റർ ഏതാണ് കൊല്ലമാണ് എൻ്റെ പ്രിഫേർഡ് ബാച്ച് ഫൗണ്ടേഷൻ തന്നെയാണ് ഹൗ ഡി ഡു യു നോ എബൌട്ട് ദ കോഴ്സ് നിങ്ങൾ എങ്ങനെ ഏത് മീഡിയ വഴി അറിയുന്നു ചിലപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് വന്ന അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും വന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും ദെൻ അതുപോലെ തന്നെ പ്രിൻറ്റിങ് മീഡിയ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അദ്ദേഹം അത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് അത് ചുമ്മാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇപ്പം ഞാനിവിടെ സോഷ്യൽ മീഡിയ സബ്മിറ്റ് ചെയ്യുന്നു ദെൻ കൺഫേം കൊടുക്കുന്നു അപ്പോൾ കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നെറ്റ് ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ട് നമുക്ക് അടുത്തായിട്ട് വരും പേയ്മെൻറ്റ് നിങ്ങൾ കണ്ടല്ലോ ഇവിടെ നമ്മൾ ഓഫ്ലൈനാണ് എടുത്തിരുന്നത് അപ്പം ജി എസ് ടി ഉൾപ്പെടെ എല്ലാ എമൗണ്ടും കൂടി നമുക്ക് മുപ്പത്തി ഒന്ന് എണ്ണൂറ്റി അറുപത് പതിനെട്ട് ശതമാനമാണ് നമുക്ക് വന്നിരിക്കുന്നത് ദെൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു പേയ്മെൻറ്റ് മേക്ക് പേയ്മെൻറ്റ്സ് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് മേക്ക് പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നു ഇവിടെ നിങ്ങൾക്ക് വീണ്ടും നന്ദിക്കാം നിങ്ങൾക്ക് ഇവിടെ വീണ്ടും പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട് പേ ഉണ്ട് പേ ഓഫ്ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ബാങ്കിൽ പോകണം ചെല്ലാൻ പ്രിൻ്റ് എടുക്കണം അല്ലെങ്കിൽ സെൻട്രൽ നിങ്ങൾക്ക് അറിയാവുന്നിടത്തേക്ക് പോകണം ഇപ്പം എല്ലാവരും ഗൂഗിൾ പേ അങ്ങനെയുള്ള യു പി ഐ ഉണ്ട് അപ്പം നമ്മൾ നേരെ പേയ്മെൻറ്റ് പേ ഓൺലൈൻ കൊടുക്കുന്നു പേ പേനാവും പേനൗ കൊടുത്തു കഴിയുമ്പം നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു റീഫണ്ട് നോംസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എത്രയൊക്കെ വെച്ച് എങ്ങ് എന്ത് എത്ര ദിവസത്തിലുള്ള റീഫണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ഐ എഗ്രി കൊടുക്കുന്നു ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്നു എന്താ നമ്പർ കൊടുത്താൽ മതിയോ കൊടുത്തേക്കട്ടെ എന്നാൽ കൊടുത്തോ നമ്മൾ ജനറൽ ആയിട്ട് നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നു ദെൻ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക ദെൻ കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാം ഇത് ക്യു ആർ കോഡ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം കണ്ടിന്യൂ ആൻഡ് പേയ്മെൻറ്റ് കൊടുക്കുന്നു അപ്പോഴാണ് അപ്പം ഇവിടെ നെക്സ്റ്റ് നെറ്റ് കുറച്ച് നേരെ നിങ്ങൾ ഗൂഗിൾ പേ എടുക്കുക നേരെ സ്കാൻ ചെയ്യും നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് ഇപ്പോൾ എല്ലാ കടയിലും നമുക്കറിയാം ഗൂഗിൾ പേ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു പേയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബില്ല് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ല ഇത്രയേ ഉള്ളൂ ഇതാണ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്പം നമുക്ക് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്യാമോ നമുക്ക് ബില്ല് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഫ്രീ ഫീ റെമിറ്റൻസിനകത്തു നിന്നല്ലേ ഫീ റെമിറ്റൻസിനകത്തു നിന്ന് നിങ്ങൾക്ക് ബില്ല് ബില്ല് എടുക്കാവുന്നതാണ് അല്ലേ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫീ പേയ്മെൻറ്റിൽ നിന്ന് ബില്ല് എടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ജനറൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പം നമുക്ക് എല്ലാ യു പി ഐ പേയ്മെൻറ്റുണ്ട് കാർഡ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ക്യു ആർ ഉണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം അപ്പം നാളെ മുതൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഇപ്പം നമുക്ക് മറ്റേ നമ്മുടെ സ്കോളർഷിപ്പ് കിട്ടിയവർക്ക് മാത്രം റിക്വസ്റ്റ് ഇപ്പം നമുക്ക് അറിയാം നമുക്ക് ഏതാണ്ട് എല്ലാ ക്ലാസ്സിലും ടോപ്പായിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ഇപ്പം സ്കോളർഷിപ്പും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് മാത്രം ഒരു ഇരുപത്തിനാല് മണിക്കൂർ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യണം കാരണം ആ സ്കോളർഷിപ്പ് ഞങ്ങളിവിടെ വെരിഫൈ ചെയ്ത് പ്രൊസീഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ നടത്തിയാൽ മതി ജസ്റ്റ് ഒന്നുകൂടി ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞ് നോക്കാം നമ്മൾ ആദ്യം എന്താ ചെയ്താൽ നമ്മൾ സൈറ്റിൽ കയറി ബിർലൻ അഡ്മിഷൻ പാല ഡോട്ട് എന്ന് പറയുന്ന സൈറ്റിൽ കയറി സ്റ്റുഡൻ്റ് ഐ ഡി പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തു നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ കയറി നമ്മുടെ ഫോട്ടോ കൃത്യമാണോ എന്ന് നോക്കി ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെടുത്ത് എന്താണ് നമ്മുടെ മൈ കോഴ്സസ് എടുത്തു മൈ കോഴ്സസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ നമ്മുടെ അടുത്ത വർഷത്തെ അക്കാഡമിക് കോഴ്സ് ഫൗണ്ടേഷൻ കോഴ്സ് ക്ലാസ് സിക്സ് എന്ന് പറഞ്ഞു കിട്ടുന്നു കിട്ടുന്നില്ല ഓക്കെ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് കിട്ടുന്നു പിന്നെ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് പേയ്മെൻറ്റ് ഹിസ്റ്ററി ഇതിപ്പോൾ നമ്മൾ നടത്തിയതില്ല അതുകൊണ്ടാണ് പേയ്മെൻറ്റ് അന്ന് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് നേരെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കയറാം വേണ്ട 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 കിടപ്പുണ്ട് ദെൻ അതുപോലെ നിങ്ങൾക്ക് അടുത്തായിട്ട് സെൻറ്റർ ചൂസ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു ദെൻ ഒർന്നു കൊടുക്കോ നമുക്ക് ജസ്റ്റ് ഒരെണ്ണോടെ നോക്കാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ നിങ്ങളെ സ്റ്റുഡൻറ്റേടേയും പാസ്വേഡും വെച്ച് ഒന്നുകൂടി ലോഗിൻ ചെയ്യുന്നു ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പേയ്മെൻ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് യെസ് നമ്മൾ പ്രൊഫൈലിൽ കയറുന്നു പിന്നീട് നമ്മൾ എടുക്കുന്നത് മൈ കോഴ്സസ് എടുക്കുന്നു മൈ കോഴ്സിനകത്ത് നമ്മുടെ കോഴ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എൻറോൾ നൗ എൻറോൾ നൗ നമ്മൾ നോക്കുന്നു എൻറോൾ നൗ നമ്മൾ കൊടുത്തു എൻറോൾ നൗ കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് വരുന്നത് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലേക്കാണ് ഇവിടെ നമ്മൾ സെൻ്ററെ സെലക്ട് ചെയ്യുന്നു അപ്പം നിങ്ങൾ ഓർക്കുക ഇവിടെ ഞാൻ മുമ്പേ കാണിച്ചത് കൊല്ലം സെൻറ്റർ അതൊരു ഓഫ്ലൈൻ ബാച്ചിൻ്റെ സെൻറ്റർ ആയിരുന്നു ഇനി നമുക്ക് ഓൺലൈൻ ബാച്ച് എങ്ങനെ ചെയ്യാം ഓൺലൈൻ ബാച്ച് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഉള്ളൊരു ബാച്ച് കിടപ്പുണ്ടോ ഓൺലൈൻ എബ്രോഡ് ബാച്ച് എന്ന് വെച്ചാൽ നമുക്കിപ്പം എബ്രോഡ് ഖത്തറ് അല്ലെങ്കിൽ ദുബായിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബാച്ചാണ് ഓൺലൈൻ എബ്രോഡ് ബാച്ച് ദെൻ അല്ലെങ്കിൽ നമുക്ക് അടുത്തത് ഓൺലൈൻ ഇപ്പം ബാംഗ്ലൂരിലുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് ചേരാൻ പറ്റുന്നതാണ് ഓൺലൈൻ നോർമൽ ബാച്ച് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിഫേർഡ് ബാച്ച് എടുക്കുന്നു അത് ഫൗണ്ടേഷൻ തന്നെ ഫൗണ്ടേഷൻ ഉണ്ടായത് ദെൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്കോളർഷിപ്പ് ഉള്ളവരാണെങ്കിൽ ഈ റിക്വസ്റ്റ് കൊണ്ട് നമുക്ക് ഇപ്പം നടത്താവുന്നതാണ് റിക്വസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് നിർത്തി ദെൻ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ഹിസ്റ്ററിയിലേക്ക് പോവുകയുള്ളൂ സ്കോളർഷിപ്പ് ഇല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് നാളെ മുതൽ പേയ്മെൻറ്റ് നടത്താൻ കഴിയും പേയ്മെൻറ്റ് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്താൻ കഴിയും ഇവിടെ നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോകുന്നു പേയ്മെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ചോദിക്കും അത് നിങ്ങൾ നോക്കിയാൽ കൊടുത്താൽ മതി ദെൻ ദ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക ആ അതുതന്നെ ആ ശരിയാണ് നമുക്കിപ്പം പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളെ സംബന്ധിച്ച് പേയ്മെൻറ്റ് കൃത്യമായിട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് പരമാവധി നിങ്ങൾ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പേമെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മെറ്റീരിയൽ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു കാര്യം നടക്കില്ല അതുകൊണ്ട് പരമാവധി നിങ്ങളെ പ്രൊഫൈലും കൂടെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പേയ്മെൻറ്റ് നടക്കില്ല അതുകൊണ്ട് പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റിന് വേണ്ടി ശ്രദ്ധ ശ്രമിക്കുക അതുകഴിഞ്ഞ് നമുക്ക് നേരെ പേയ്മെൻറ്റ് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു പേ ഓൺലൈൻ കൊടുക്കുന്നു ദെൻ ഗൂഗിൾ പേ എടുക്കുന്നു ഗൂഗിൾ പേ എടുക്കുന്നു അല്ലെങ്കിൽ യു പി ഐ പേയ്മെൻറ് എടുക്കുന്നു നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തി അപ്പോൾ തന്നെ ബില്ല് കിട്ടുകയും ചെയ്യും അതെ ഇതാണ് നമ്മുടെ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളൊക്കെ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇനിയും നമുക്ക് ഒത്തിരി സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരിക്കും നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ ചെയ്യാം അതിനു വേണ്ടി എന്തെങ്കിലും സംശയമുള്ളവർ നിങ്ങൾ ഒന്ന് റൈസ് തകാൻ്റെ ഓപ്ഷൻ നിങ്ങളുടെ ഓൺലൈൻ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആ പ്ലാറ്റ്ഫോമിൽ നമുക്കുണ്ട് ഇപ്പം ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്ന കുട്ടികൾക്ക് നമുക്ക് ഇ ലേണിംഗ് ആപ്പ് ഉണ്ട് ഇ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ബാച്ചിലെ കുട്ടികൾക്കും ഓൺലൈൻ ബാച്ചിലെ കുട്ടികൾക്കും ഇ ലേണിംഗ് ആപ്പുണ്ട് അപ്പം ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തൊരു റെക്കോർഡ് വീഡിയോ ക്ലാസുകളും ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഏതാണ്ടൊരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആവറേജ് ക്വസ്റ്റ്യൻ പിന്നെ ടഫ് ക്വസ്റ്റ്യൻ അങ്ങനെ പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഒരാൾ പഠിച്ചിട്ട് അയാൾക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യത്തിന് ഉള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറോ അങ്ങനെ ഇഷ്ടം പോലെ ഒന്ന് ധാരാളം അടങ്ങിയ ഒരു ഇതാണ് ഈ ലേണിങ് ആപ്പ് അത് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും അവൈലബിളുമാണ് അത് ഏപ്രിൽ മാസം മുതൽ നമ്മുടെ കോഴ്സ് അക്കാഡമിക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലായിരിക്കും നിങ്ങൾക്ക് ആക്റ്റീവാണ് വരെ നമുക്ക് കിട്ടില്ല അപ്പം ഇതൊക്കെയാണ് നമുക്ക് ജനറലായിട്ട് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബ്രില്ല്യൻ സയൻസ് ഒളിമ്പ്യാഡ് ബി എസ് ഒ അത് ബി എസ് ഒ നമുക്ക് നമുക്ക് ബി എസ് ഒ ഇപ്പം എട്ടോ ഒൻപത് പത്ത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് എട്ടിലോ ഒൻപതിലും പഠിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് ഫ്രീ രജിസ്ട്രേഷൻ അതിനുവേണ്ടി നിങ്ങൾ ബ്രില്ല്യൻ പാലാ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിൽ കയറുക അതിൽ കയറി കഴിയുമ്പോൾ അത് കയറി കഴിയുമ്പോൾ നമുക്കിവിടെ ഒളിമ്പ്യാഡ്സ് എന്ന് കിടപ്പുണ്ട് ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് കോഴ്സസിനകത്ത് ഒളിമ്പ്യാഡ് ഇതാണ് ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം ഫീസ് ഒന്നുമില്ല സൗജന്യ രജിസ്ട്രേഷനാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സിലബസ് അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സിലബസിനെ ബേസ് ചെയ്താണ് പരീക്ഷ വരിക ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ബേസ് ചെയ്താണ് പരീക്ഷ ദെൻ അങ്ങനെ രണ്ട് ലെവലിലുള്ള പരീക്ഷകളാണ് നമ്മുടെ മുന്നിലുള്ളത് സ്റ്റേജ് വൺ നടക്കുന്നത് നവംബർ രണ്ടിന് ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒന്ന് പഠിച്ചിട്ടുണ്ട് അപ്പം സ്റ്റേജ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന പരീക്ഷ എഴുതാം അങ്ങനെ രണ്ട് ലെവലിലും ക്വാളിഫൈഡ് ആകുന്ന രണ്ടാമത്തെ ലെവലിൽ ടോപ്പ് വരുന്ന ആയിരത്തിയാൾക്ക് ഒരു ലക്ഷം രൂപ ദെൻ അൻപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ നമുക്ക് കോഴ്സസ് ഉണ്ട് ദെൻ അതുപോലെ തന്നെ അടുത്തത് ഇരുപതിനായിരം രൂപ പിന്നെ പതിനാദിനായിരം രൂപ അങ്ങനെ ഏതാണ്ട് ആ നൂറ് വരെ അമ്പത് വരെ ഉള്ളവർക്ക് ക്യാഷ് അവാർഡും ബാക്കി നൂറ് വരെയുള്ളവർക്ക് സ്പെഷ്യൽ പ്രൈസുകളും നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സൗജന്യ രജിസ്ട്രേഷനാണ് നിങ്ങൾ ചെയ്ത് ഇന്ന് തന്നെ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഉടനന്ത തന്നെ നമ്മൾ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്ത് നിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഏതൊക്കെ നമുക്ക് ഡൗട്ടിലേക്ക് പോകാം അല്ലേ ജുആൻ മരിയ പേര് വിളിക്കുന്നവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ നിങ്ങൾക്ക് അപ്പോൾ ഒരു പോപ്പ് ബട്ടൺ വരുന്നുണ്ടാവും നിങ്ങൾക്ക് അത് അൺമ്യൂട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഡൗട്ട് പറഞ്ഞു പോകുന്ന കുട്ടികൾ അതേ ഡൗട്ടാണ് എനിക്കും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ലോവർ ഹാൻഡ് എടുക്കാവുന്നതാണ് നമുക്ക് അപ്പോൾ പരമാവധി ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ ജോൻ മേരിയ പറയൂ സർ യെസ് പറയൂ

നമ്മൾ നമ്മൾ സെലക്ട് സെന്റർ കാണിക്കുന്നുണ്ടല്ലോ പാലക്കാട് ഓൺലൈൻ ഓൺലൈൻ ബാച്ച് ബാച്ച് മാത്രമേ പറ്റുള്ളൂ അവിടെ നോർമൽ അല്ല എനിക്ക് തൃശ്ശൂർ വരാം ആ മതിയോ ഓക്കേ ഓക്കേ എന്നാ പിന്നെ തൃശ്ശൂരുണ്ട് സെന്ററിനകത്ത് തൃശ്ശൂർ കടപ്പുണ്ട് കേട്ടോ എ ബാച്ച് ബി ബാച്ച് വരുന്നത് മാന്നാനം ചങ്ങനാശ്ശേരി എറണാകുളം പാലാ തൃശ്ശൂർ എ ബാച്ച് തന്നെയാണ് സാറേ നമുക്ക് ആ കൂടി നമ്മൾ ഏപ്രിൽ പതിനാറിനാണല്ലോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മൾ ഫീ പേയ്മെന്റ് പേയ്മെന്റ് അടച്ചു അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ആ സമയത്ത് വേറെ അതായത് നവോദയന്റെ എക്സാം കൂടെ ട്രൈ ചെയ്യുന്നുണ്ട് സപ്പോസ് അത് കിട്ടി കഴിയുമ്പോൾ ഇതിന്റെ റീഫണ്ട് ഓപ്ഷൻ ഉണ്ടോ സാറേ ഞാൻ പറഞ്ഞില്ല നടത്തുന്നതിനു മുമ്പ് തന്നെ നമ്മൾ ആ റീഫണ്ട് നോംസ് മൊത്തം സാർ വായിച്ച് നോക്കിയിട്ട് ചെയ്യുക അതിനകത്ത് നമ്മൾ റീഫണ്ട് നോംസ് പറയുന്നുണ്ട് അതിനകത്ത് നമുക്കിപ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോഴ്സ് പ്രൊഫഷൻ ആകത്തോ രജിസ്ട്രേഷൻ ഫീസ് ഒഴിവാക്കി ആയിരിക്കും നമുക്ക് റീഫണ്ട് വരിക രജിസ്ട്രേഷൻ ഫീസ് നോൺ റീഫണ്ടബിൾ റീഫണ്ടബിളാണ് ദൻ ബാക്കിയെല്ലാം നമുക്ക് ബാക്കി ഇപ്പം മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ഫീസ് എടുക്കും പിന്നീട് ആ ക്ലാസ് കിട്ടുന്നതിനനുസരിച്ച് അത് നമുക്ക് ആ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഐ എഗ്രി കൊടുക്കുന്നതിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അത്രേ ഉള്ളു ഓക്കെ ഓക്കെ സാറേ വരാ അനുരഞ്ജ് സുരേഷ് അനുരഞ്ജ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് പറയും പറയൂ പറയൂ പറയോളം ആണ് ആ ഹലോ പറയൂ പറയൂ മോളെ ആ ആണ് ആണോ മോനെ നമുക്ക് ഞാൻ പറഞ്ഞ നാല് സെന്റർ ഒഴികെ ബാക്കി എല്ലായിടത്തും എ ബാച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ఓకే అనికేత్ అనికేత్ ഇനി നമ്മളിവിടെ ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ ബാച്ചിൽ ഈ ഒരു സ്ക്രീൻ ടെസ്റ്റ് എഴുതി നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പം ആറാം ക്ലാസിൻ്റെ അക്കാഡമിക് ഇയറിൻ്റെ എൻ്റില് അതായത് ഫെബ്രുവരി മാസത്തോടു കൂടി ആയിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയോടുകൂടി ആയിരിക്കും കോഴ്സ് തീരുക അപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ ടെസ്റ്റ് ഉണ്ടാകും പിന്നീട് നിങ്ങൾ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി എഴുതിയായിരിക്കും പോവുക പിന്നീട് നമുക്കൊരു സ്ക്രീൻ ടെസ്റ്റ് എഴുതി വരുന്നത് പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോഴാണ് ഐ ഐ ടി എയിംസ് സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ അന്ന് സ്ക്രീൻ ടെസ്റ്റ് അല്ലെങ്കിൽ എല്ലാപ്പഴും നിങ്ങൾ പിന്നെ ഇനിയിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സ്ക്രീൻ ടെസ്റ്റേ ഇല്ല എപ്പോഴും എല്ലാവർക്കും പ്രൊമോഷൻ ടെസ്റ്റ് മാത്രമായിരിക്കും എനിക്കേത് പറയൂർ ഓ സാറേ പറയൂ അപ്പോ ഓൺലൈൻ നോർമൽ ബാച്ച് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷേ മോഡൽ ടെസ്റ്റ് ഓഫ്ലൈൻ സെന്ററിൽ വന്ന് എഴുതണം എന്ന് അല്ലെ അല്ല അതെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വന്നാൽ മതി ഇപ്പം സാറിന് ഇപ്പൊ ഒരു സെക്കൻഡ് കൂട്ടി സാർ നാട്ടിലുണ്ടെങ്കിൽ സാറിന് ഇവിടെ അടുത്തുള്ള സാറിന്റെ നാട്ടിലെ സെന്ററിൽ വന്ന് പരീക്ഷ ചെയ്തു അത് സാറിന്റെ ഇന്റസ്റ്റ് ആവും ബാംഗ്ലൂർ സെന്റർ ഉണ്ടാവില്ല അല്ലേ നമുക്കത് കൃത്യ ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേഷൻ തരും തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് എല്ലാവർക്കും എഴുതാനുള്ള സൗകര്യം ഉണ്ടാവും പക്ഷേ സാർ ഒന്ന് എറണാകുളത്ത് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എഴുതാൻ സാറിന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ താങ്ക് ക്ലിയർ അല്ല കാർത്തിക് ഒന്നൂടെ ഒന്ന് പറയാവോ ഗുഡ് കാർത്തിക് പറയൂ നമ്മുടെ പ്രൊഫൈലിൽ കയറി നമുക്ക് ഈ ലിങ്ക് കിട്ടിയില്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട്സ് കിടപ്പുണ്ട് അവിടെ റിമാർക്സിനെ നിങ്ങളുടെ സ്കോളർഷിപ്പ് കിടപ്പുണ്ട് സോ ഞാൻ ദുബായിലാണുള്ളത് യു ഐ അബ്രോഡ് അബ്രോഡിലാണ് അപ്പോ ടൈമിങ് ഏപ്രിൽ ടു ജൂണ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ അല്ലേ എത്ര അവർ ആണ് വരിക ഒരു രണ്ട് തൊട്ട് മൂന്ന് മൂന്നര മണിക്കൂർ വരെയുള്ള ക്ലാസ് രണ്ട് സെഷൻ ആയിരിക്കും